ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ കണ്ടു വളർന്ന തലമുറയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വാഹനം കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, ദ നിസാൻ ജി ടി ആർ സ്കൈലൈൻ. കോട്ടയംകാർക്കൊക്കെ ചെറിയൊരു പരാതി ഉണ്ട്, നിങ്ങൾ A1 0-1 ഞങ്ങൾക്ക് വെക്കാതെ നിങ്ങൾ എടുത്തു എന്നൊക്കെ പറഞ്ഞു. നമ്മള് കണ്ടെയ്നർ കേറ്റി വിട്ടു, നമ്മള് ബൈ ബൈ ഫൈനൽ ബൈസ് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ഓക്കെ വണ്ടി കയറി പോയി ഇരുന്നിട്ട് പിന്നീട് പറയുവാണ് വണ്ടി ഇല്ല പോയിട്ടില്ല നിങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. നമുക്ക് ഇതൊന്നും ബാർഗെയിൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, വണ്ടി ഇതായതുകൊണ്ട് പുള്ളി പറയുന്ന വില കൊടുത്ത് മേടിക്കേണ്ട വന്നു. അപ്പത് കേട്ടത് എന്റെ കിളി പോയി, എനിക്ക് എന്നാ ചെയ്യേണ്ടെന്ന് അറിയാൻ മേല. 1 സെക്കൻഡ് ഇങ്ങനെ ഈ ഒരു വണ്ടിയെ പറ്റി പറയുമ്പോൾ, ഇത് കുറച്ച് കാലമായിട്ട് നമ്മുടെ റീൽസിലൊക്കെ കടന്ന് കളിക്കുന്ന ഒരു വണ്ടിയാണ്, കാരണം കുറേ വൈറലായിട്ടുണ്ട് ഇതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ. കാരണം നിസാൻ ജി ടി ആർ നമ്മൾ നമ്മുടെ റോഡ്സിലൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും അത് R35 GT-R ആണ്. പക്ഷേ ഇത് R34 GT-T ആണ് ശരിക്കും, എങ്കിലും ഇത് GT-R കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാറാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ആ ഒരു ഒറിജിനൽ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു വണ്ടി നമ്മൾ വേറെ കണ്ടിട്ടുണ്ടാവില്ല. മാത്രമല്ല നമ്മൾ GCC കൺട്രീസിൽ നിന്നാണ് കൂടുതലും വണ്ടികൾ കാർനെറ്റ് വഴി നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള ആ ഒരു പ്യുവർ കാർ എന്തൂസിയാസിൻ്റെ ഒരു വണ്ടിയാണ് നിസാൻ ജി ടി ആർ സ്കൈലൈൻ ഈ കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും വണ്ടിയെ പറ്റിയുള്ള കുറേ വിശേഷങ്ങളും ഇതിൻ്റെ നാട്ടിൽ കൊണ്ടുവന്നതിൻ്റെ ശേഷമുള്ള എക്സ്പീരിയൻസൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചോദിക്കാൻ പോകുന്നത്. വണ്ടി കണ്ട് എക്സൈറ്റഡ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് അധികം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. എനിവേസ് നമ്മൾ വണ്ടിയെ പറ്റി എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ യൂസറിനോട് തന്നെ ചോദിക്കാം. നമ്മൾ സംസാരിക്കുന്നതിലും ബെറ്റർ ഈ വണ്ടി വർഷങ്ങളായിട്ട് ഓൺ ചെയ്യുന്ന യൂസറിനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. വേറെ ഏതൊക്കെ വണ്ടി അദ്ദേഹം ഓൺ ചെയ്യുന്നുണ്ടെന്നുള്ളതും എല്ലാം നമുക്ക് ചോദിക്കാം. അതിനായിട്ട് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, നമ്മുടെ GT-R സ്കൈലൈൻ്റെ യൂസർ ഇതാണ്, റെന്നി എന്നാണ് ബ്രോയുടെ പേര്. ഹായ് ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു ബ്രോ. എന്ത് ചെയ്യുന്നു, എവിടെ നിന്നാണ് ഈ മൊതലിനെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ആക്ച്വലി ഓസ്ട്രേലിയയിലാണ്, ബ്രിസ്ബെയിനിലാണ്. ഓക്കെ, അപ്പം വണ്ടി അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. നമ്മൾ കൂടുതലും കാണുന്ന GCC കൺട്രീസിൽ നിന്നാണ് കൂടുതലും ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വണ്ടികൾ നമ്മൾ കാണാറുള്ളത്. കാർണേ വഴി കൊണ്ടുവരുന്നതൊക്കെ കൂടുതലും അതാണ്. അതെ, പക്ഷേ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ നമ്മൾ വണ്ടി കൊണ്ട് ഫസ്റ്റ് ആയിരുന്നു അത്, ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോഴത്തെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അത് അറിയണമായിരുന്നു. എൻ്റെ അറിവിൽ ആരെ കൊണ്ടുവന്നിട്ട് എനിക്ക് അറിയില്ല, കൊണ്ടുവന്ന് കാണും. എനിക്ക് അതുകൊണ്ട് ഒത്തിരി റെഫറൻസ് ആരും ഇല്ലായിരുന്നു നമുക്ക് ഒന്ന് ചോദിക്കാൻ, ഇതിന്റെ പ്രോസസ്സിനെ കുറിച്ച് ഒന്ന് ചോദിക്കാൻ ആരും ഇല്ലായിരുന്നു. ഓക്കെ, എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഷംനാദ് ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ഇത് കാണുന്ന വേൾഡ് വൈഡ് ഇത് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ഷംനാദിനെ കോൺടാക്ട് ചെയ്തു. പുള്ളി എനിക്ക് നാട്ടിലെ പേപ്പർ വർക്ക്സും കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പം കാർനെറ്റിന്റെ പേപ്പർ വർക്ക്സ് നമുക്ക് അവിടുന്ന് നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ അവിടുത്തെ ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് അവിടുത്തെ പേപ്പർ വർക്ക് മുഴുവൻ ക്ലിയർ ചെയ്തു. ഏകദേശം ഒരു 1 year റിസർച്ച് ചെയ്യേണ്ട വന്നു, കാരണം നമുക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കൊണ്ടിരുന്നതെന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 6 months എടുത്തു നമ്മുടെ ഈ ഒരു പേപ്പർ വർക്ക് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് വരാനായിട്ട്. ശരി, അതിന്റെ പുറകെ തന്നെയായിരുന്നു ഒരു 6 months ആയിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നാട്ടിൽ കൊണ്ടുവരുന്നതിന്റെ കുറെ പുറകെ കുറെ നടക്കേണ്ടി വന്നു. പിന്നെ ഈ വണ്ടി സ്വന്തമാക്കണമെങ്കിൽ അതിലും കുറെ നടന്നു കാണുമല്ലോ, കാരണം ഒരു നോർമൽ ഒരു പുതിയ സ്പോർട്സ് കാർ അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികളൊക്കെ സ്വന്തമാക്കാൻ വലിയ പാടില്ല. ഷോറൂമിൽ പോവുക, ബൈ ചെയ്തോണ്ട് വരിക, മെയിനൻസ് വല്ലതും ഉണ്ടെങ്കിൽ അവിടെ കൊടുത്ത് സർവീസ് ചെയ്യുക. അതുപോലെ അല്ലല്ലോ ഒരു ഇത്തരം ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു വണ്ടി സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകെ ഒത്തിരി കഥകളുണ്ട്. നമ്മള് പണ്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 2 കണ്ടപ്പോ തൊട്ട് നമുക്ക് R34 ഒരു ഡ്രീം തന്നെയാണ്. ഓക്കെ, GT-R നമുക്ക് അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബഡ്ജറ്റ് ഔട്ടാണ്. പിന്നെ അതിന്റെ നെക്സ്റ്റ് താഴെയുള്ള GT-TE വേർഷൻ ആണ്. പക്ഷെ ഇത് ജെനുവിൻ ടർബോ, ജെനുവിൻ മാനുവൽ, അതായത് കൺവേർട്ടഡ് അല്ല. ഇപ്പൊ ഇറങ്ങുന്ന പല GT-TEകളും കൺവേർട്ടഡ് ആണ്. ഗിയർ ബോക്സ് എല്ലാം മാറ്റി ഓട്ടോമാറ്റിക് ടർബോ ചാർജ് ഒക്കെ ചെയ്ത് വരുന്നതാണ് ഇത്. ഇത് GT-R തൊട്ട് താഴെയുള്ള വേർഷൻ ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ ജെനുവിൻ കിട്ടാനായിട്ട് എനിക്ക് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടതെന്ന്, കാരണം ഇപ്പൊ ഈസിലി അവൈലബിൾ അല്ല. പണ്ട് ഇതിന് വലിയ മാർക്കറ്റ് വാല്യൂ പണ്ടില്ലായിരുന്നു, ബട്ട് ഇപ്പോൾ നമ്മുടെ കോവിഡിന്റെ ഒക്കെ സമയത്തായപ്പോൾ ഭയങ്കരമായിട്ട് വാല്യൂ ഓൾമോസ്റ്റ് 10 times
കൂടി എല്ലാ വണ്ടികളുടെയും. അപ്പം ഒത്തിരി സ്ട്രഗിൾ ചെയ്തു, ഒത്തിരി ഹണ്ട് ചെയ്തു, കാരണം ഒത്തിരി വണ്ടികൾ ഇങ്ങനെ നോക്കി നടന്ന് കിട്ടിയതാ. ഓക്കെ, അത് ശരി. അങ്ങനെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ ഓസ്ട്രേലിയയിലൊക്കെ ഇതിന്റെ അവൈലബിലിറ്റി എങ്ങനെയുണ്ട്? ഒത്തിരി അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ മാർക്കറ്റിലും ഇതിന് സെയിം പ്രൈസാ. കാരണം യു എസിലോട്ട് വണ്ടി ഷിപ്പ് ചെയ്യുന്നതുകൊണ്ട് യു എസ് മാർക്കറ്റിൽ വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് വാല്യൂ ഭയങ്കരമായിട്ട് ഹൈ ആയി. വണ്ടി കുറച്ച് ബാൻ ആയിരുന്നു അല്ലേ? വണ്ടി യു എസിൽ ബാൻ ആയിരുന്നു. ഇപ്പം 25-year-old വണ്ടികൾ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പം ആ ഒരു റൂള് വെച്ച് അവരെല്ലാം ആക്ച്വലി ജപ്പാനിൽ ഓൾറെഡി ഇവർ യു എസിലുള്ളവർ വണ്ടി ബൈ ചെയ്ത് അവിടെ ഗരാജിൽ സൂക്ഷിച്ചിരിക്കുക. അപ്പം അവരത് അവിടെ വിൽക്കാൻ റെഡിയല്ല. അവർ ഓൾറെഡി ബൈ ചെയ്ത് 2 years ബിഫോർ ബൈ ചെയ്ത് അവിടെ തന്നെ വെച്ചേക്കുക, എന്താ ഗരാജിൽ സൂക്ഷിച്ച് വെച്ചേക്കുക. എന്നിട്ട് അത് അവരുടെ 25 years ആകുമ്പോൾ, വണ്ടി 25 years ആകുമ്പോൾ അവർ യു എസിലോട്ട് ഷിപ്പ് ചെയ്യും. അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് വണ്ടി കിട്ടാൻ പാടായി. ജപ്പാനിൽ നിന്ന് വണ്ടി ഇമ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ ഭയങ്കര ഹാർഡാണ്. കാരണം ഓൾറെഡി ഓൾമോസ്റ്റ് മോസ്റ്റ് ഹാഫ് ഓഫ് ദ വണ്ടികൾ സോൾഡ് ഔട്ട് ആണ്. അവിടെ അവർ ഗരാജ് സൂക്ഷിച്ചിരിക്കുന്നേ ഉള്ളൂ. ഇത് എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ കിട്ടിയ വണ്ടിയാണ്. അപ്പം അവിടെ ഒരു ഓണർ കുറെ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം അയാളുടെയിൽ നിന്ന് ആക്ച്വലി ഞാൻ മേടിച്ചതാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ബാർഗെയിൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വണ്ടി ഇതായതുകൊണ്ട് പുള്ളി പറയുന്ന വില കൊടുത്ത് മേടിക്കേണ്ടി വന്നു. പക്ഷേ അത് ജെനുവിൻ മാനുവൽ ആയതുകൊണ്ടാണ് നമുക്ക് അത്ര ഇത് വന്നത്. അല്ലെങ്കിൽ നമുക്ക് വണ്ടി ചീപ്പായിട്ട് ഇനിയും കിട്ടും, കൺവേർട്ടഡ് ആയിട്ടുള്ളത്. പക്ഷെ അത് ജെനുവിൻ ഇതായിട്ട് കിട്ടും. ഒരു പ്യുവർ ജി ടി ടി ആവണമെന്നില്ല, പ്യുവർ ജി ടി ടി ആവണം. ഓക്കെ, പിന്നെ അതുപോലെ ഒരു കൺഫ്യൂഷൻ ആണ്, ജി ടി ടി ആണോ ഇത്, ജി ടി ആർ ആണോ ഇതെന്ന് പലർക്കും കൺഫ്യൂഷൻ. അപ്പം അതിനെ പറ്റി ഒന്ന് ബ്രോ തന്നെ. ആക്ച്വലി ജി ടി ാണ് ബട്ട് ഞാനൊരു ഇതിന്റെ ഒരു പ്രോസസ്സിലാണ് എനിക്കിത് ജി ടി ആർ കൺവേർഷൻ ചെയ്യാനായിട്ട്. കാരണം ജി ടി ആർ ഇപ്പൊ ഈസിലി അവൈലബിൾ അല്ല. അപ്പം ഞാൻ ഇതിന്റെ പാർട്സ് അപ്ഗ്രേഡ് ചെയ്യുന്നതെല്ലാം ജി ടി ആറിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഞ്ചിൻ ആൻഡ് ട്രാൻസ്മിഷൻ ഞാൻ മാറ്റണം തന്നെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനൊരു നല്ലൊരു ഡോണർ എഞ്ചിനും ട്രാൻസ്മിഷനും വെയിറ്റ് ചെയ്തായിരിക്കുന്നത്. കാരണം ജി ടി ആറിന് വരുന്നത് 6-speed ഇതിന് 5-speed. അപ്പൊ ആ ഗിയർ ബോക്സ് മാറ്റിയിട്ട് 6-speed RB26 എഞ്ചിൻ കൺവേർഷൻ ചെയ്യാനായിട്ടാണ്. അതിന്റെ വയറിംഗ് ഹാർനസ് എല്ലാം നല്ലൊരു ഡോണറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാരണം ലോ കിലോമീറ്റേഴ്സ് വേണം, നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പം അതിന്റെ കുറെ പാർട്സ് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞു. കാരണം വീൽസ് ജി ടി ആറിന്റെ സ്പെക്കിലുള്ള വീൽസ്. കാരണം ജി ടി ആർ ഇച്ചിരി വൈഡർ ഫെൻഡേഴ്സാണ് വരുന്നത്. അപ്പൊ അതിന് വേണ്ടി ഞാൻ ജി ടി ആറിന്റെ സ്പെക്കിലുള്ള വീൽസ് തന്നെ ഓൾറെഡി യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ആം വെച്ച് ഞാൻ ഉള്ളിലോട്ട് ടയർ പുഷ് ചെയ്തിരിക്കുന്ന. അപ്പോ പിന്നെ ജെനുവിൻ ജി ടി ആറിന്റെ സ്പോയിലർ ആണ്. ഒറിജിനൽ കാർബൺ ഫൈബർ ആണ്. പിന്നെ ഹുഡ് വരുന്നത് ടോപ് സീക്രട്ടിന്റെ ഫേമസ് ആണ്, സൂപ്രക്കൊക്കെയാണ് വരുന്നത്. പക്ഷേ ജി ടി ആറിന്റെ വി സ്പെക്കിന് വരുന്ന ഹുഡ് ഒത്തിരി കോമൺ ആണ്. ഇത് എനിക്ക് ഒരു ഒരു ഫ്രണ്ട് വഴി കിട്ടിയതാണ്. ടോപ് സീക്രട്ടിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. അപ്പം ടോപ് സീക്രട്ടിന്റെ ബോണറ്റ് ആണത്. പിന്നെ വരുന്ന നിസ്മോടെ ജെനുവിൻ ജി ടി ടിയുടെ ബമ്പർ അത്. ജി ടി ആറിന്റെ അല്ല, ജി ടി ടിയുടെ. പിന്നെ റിയർ വരുന്നതും ജി ടി ടി നിസ്മോടെ ബമ്പറാ. ഓക്കെ, സ്കേർട്ട് എല്ലാം നമ്മൾ നിസ്മോടെ തന്നെ ചെയ്തിരിക്കുന്നത്. മാക്സിമം നിസ്മോടെ പാർട്സ് തന്നെ ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് ഇവൻച്വലി ഞാൻ ജി ടി ആർ കൺവേർഷൻ ചെയ്യുമ്പം ഈ ബോഡി കിറ്റ് എല്ലാം മാറ്റിയിട്ട് ജി ടി ആറിന്റെ ബോഡി കിറ്റ് ഇൻസ്റ്റോൾ ചെയ്യണം. തൽക്കാലത്തേക്ക് നിസ്മോ ജി ടി ടി എന്നുള്ള രീതി തന്നെയാണ്. കാരണം അതിന്റെ ഹുഡ് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ എൻഡ് ചെയ്യും ജി ടി ആറിന്റെ. ഓക്കെ, കാരണം ഇത് വരുന്നത് ജി ടി ടി. അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകാൻ പാടാത്, അതുപോലെ വണ്ടിയെ പറ്റി അറിയാവുന്നവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അതാണ് ഈസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു. ഓക്കെ, അപ്പം അങ്ങനെ ജി ടി ആറിലോട്ടുള്ള കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പ്രോസസ്സിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ അങ്ങനെ ജി ടി ആറിന്റെ റിയർ ഭാഗം തേയിലൊക്കെയാണ് ഇതിന്റെ ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ ഒരു ഒഴുകി പോകുമെങ്കിലും അതിൻ്റെ ഒരു റിയർ നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടെയിൽ ലാമ്പും അതുപോലെ എക്സോസ്റ്റും ഒക്കെയാണ് കൂടുതൽ അട്രാക്ട് ചെയ്യാറുള്ളത് അല്ലേ? അതും രണ്ട് ടെയിൽ ലൈറ്റ് വരുന്നതൊക്കെ ഭയങ്കര അട്രാക്ഷനാണ്. പിന്നെ എക്സോസ്റ്റില് ബ്രോ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അത് സി എസിന്റെ ഫുൾ റേസിംഗ് ഹെഡേഴ്സും ഫുൾ റേസിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതിന്റെ അകത്ത് ഡി ബി വെച്ചിട്ടുണ്ട്. നമ്മൾ സൗണ്ട് അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട് ഞങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് സൗണ്ട് ഇച്ചിരി ഡാമ്പ് ചെയ്യാനായിട്ട് അതിന്റെ ഡി ബി കില്ലർ വെച്ചിട്ടുണ്ട്. ഇവിടെ എത്ര ഡെസിബിൾ ആണല്ലോ? അത് ഞങ്ങൾക്ക് യൂഷ്വലി വരുന്നത് 90 decibel മേളിൽ പോകാൻ പാടില്ല എന്നാണ്. ഓക്കെ, പക്ഷേ ഇത് ഇച്ചിരി കൂടുതലുണ്ട്. ബട്ട് അത് ഡി ബി വെച്ചിരിക്കുന്നുണ്ട്, അവർക്ക് അത്ര പ്രോബ്ലം അവർ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. പ്രശ്നമില്ല. ഓക്കെ, അവിടെ നമ്മുടെ നാട്ടിലെ പോലെ മോഡിഫിക്കേഷൻസ് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ മോഡിഫിക്കേഷൻസ് അവർ ഇതായിട്ട് പറയുന്നില്ല, ഇല്ലീഗലായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്, ഒരു ഉറപ്പായിട്ടുണ്ട്. നമുക്കിപ്പം എഞ്ചിൻ വൈസ് മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം ഇപ്പം ഈ വണ്ടിയിൽ ഒരു V8 കയറ്റണമെങ്കിൽ നമുക്ക് കയറ്റാം. പക്ഷെ അതൊരു സർട്ടിഫൈഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത് മോഡിഫിക്കേഷൻ്റെ ഒരു പ്ലേറ്റ് കിട്ടും. അത് നമ്മൾ വണ്ടിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞെന്നാൽ നമുക്ക് ഇത് V8 or V12 എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കാം.
അതും റോഡ് ലീഗലായിട്ട് ലീഗലായിട്ട് ഓൾറെഡി വീട്ടിലൊക്കെ ആകുമ്പോൾ എന്താ അതിന്റെ സൗണ്ടിലൊക്കെ വ്യത്യാസം വരും. അതിനൊന്നും അവര് നമ്മൾ ഒരു സൗണ്ട് നമ്മൾ അധികം ലൗഡ് ആക്കരുത്, അത്രേ ഉള്ളൂ അവർക്ക് ആ ഒരു. പിന്നെ വണ്ടി ഒത്തിരി ലോവേഡ് ആകരുത്. ഇപ്പം ബോഡി കിറ്റ് ഒക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ പെയിൻ കളർ ആണെങ്കിലും നമുക്ക് മാറ്റുന്നതിന് ജസ്റ്റ് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതൊരു വൺ ഡേ ഒരു ഹാഫ് ഡേ പ്രോസസ്സാണ്. ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, അത് ക്ലിയർ ആവും. ഏത് പെയിന്റ് വേണം നമുക്ക് ചെയ്യാം. നമ്മുടെ മിലിറ്ററിയുടെ ചില കളേഴ്സ് മാത്രം അവർക്ക് ഇതുണ്ട്, അതിന് സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. പക്ഷെ ബാക്കി എല്ലാം നമുക്ക് യൂസ് ചെയ്യാം, അവർ അതിനൊന്നും കംപ്ലൈന്റ് പറയില്ല. പിന്നെ പോലീസിന് എഴുതിയ ബാഡ്ജുകൾ വണ്ടിയിൽ പറ്റില്ല, ആർമിയിൽ നിന്നോ അങ്ങനെയുള്ളതൊന്നും പറ്റില്ല. പക്ഷെ അതർവൈസ് നമുക്ക് എന്ത് മോഡിഫിക്കേഷൻ ചെയ്താലും കുഴപ്പമില്ല. എക്സ്ട്രാ ലൈറ്റ്സ് നമ്മൾ വെക്കാം, പക്ഷെ അത് റോഡിൽ യൂസ് ചെയ്യരുത്. നമ്മൾ ഓഫ് റോഡ് അങ്ങനെയുള്ള പർപ്പസിന് പോകുമ്പോൾ ലീഗലി നമുക്ക് യൂസ് ചെയ്യാം. ടേൺ ഓഫ് ചെയ്താൽ മതി, ലൈറ്റ് ഓൺ ചെയ്യരുത് റോഡിൽ. നമ്മൾ മറച്ചു വെക്കണമെന്നൊന്നും ഇല്ല, അങ്ങനെ മറച്ചു വെക്കണമെന്നൊന്നുമില്ല. അതുപോലെ അവിടുത്തെ ആ ഒരു ഡ്രൈവിംഗ് കൾച്ചറും എങ്ങനെയാണ്? മീൻസ് ഇപ്പം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് തന്നെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും. ഇല്ല ഇല്ല, സുഖമായിട്ട് ആരും സുഖമായിട്ട് ഓടിക്കാം. നമ്മുടെ നാട്ടിൽ ഒരു കാർ ഓടിച്ചോണ്ട് നടക്കുന്ന പോലെ ഓടിച്ചോണ്ട് നടക്കാം. എങ്ങനെയുണ്ട് അവിടുത്തെ സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ? അവിടെ നമുക്ക് നോർമൽ 60 ആണ് വരുന്നത് റോഡിൽ. പിന്നെ ഹൈവേസിൽ 110 മൈൽസ് പെർ അവർ അല്ല, ഇത് കിലോമീറ്റേഴ്സ് പെർ കിലോമീറ്റർ 60 ആണ് വരുന്നത്. 60 ആണ് വരുന്നത് ഞങ്ങൾക്ക് നോർമൽ റോഡിൽ, സ്ട്രീറ്റ് റോഡിൽ. പിന്നെ അത് 110 വരെ ഹൈവേസിൽ പോകും. പിന്നെ സ്കൂൾ സോൺ വരുമ്പോൾ 40, പക്ഷെ എന്നാൽ അതിന് താഴെ പോവാറില്ല. പക്ഷെ ഹൈവേയിൽ നമുക്ക് 80 താഴെ പോകരുത് എന്നൊരു നിയമമുണ്ട്. പക്ഷേ നമുക്ക് നോർമൽ സ്പീഡ് 110 പോകുന്നതിന് പ്രശ്നങ്ങളൊന്നും വരാറില്ല. എത്ര പേരെ കയറിയിട്ടുണ്ട് ഇതിൽ? ആക്ച്വലി വണ്ടിയുടെ ഇത് ജപ്പാനിലെ നമ്മുടെ എഗ്രിമെന്റ് പ്രകാരമുള്ള വണ്ടിയാണ്. അപ്പം അതിൽ അവര് ഇത് സ്പീഡ് ലിമിറ്റ് വെച്ചിരിക്കുന്നത് 180 ഉള്ളൂ. ഓഡോമീറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നു സ്പീഡോമീറ്ററിൽ ലൈക്ക് 180 വരെ ഉള്ളൂ. അപ്പം അതുവരെ പോയിട്ടുണ്ട്, പക്ഷെ അതിന് മേളിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല, നമുക്ക് എത്ര പോയെന്ന് അറിയാൻ പറ്റില്ല. 200 ഒക്കെ കയറിയിട്ടുണ്ടാവും എന്തായാലും. പക്ഷേ ഉണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ നമുക്ക് 180 വരെ ഉള്ളൂ സ്പീഡോമീറ്ററിൽ കാണിക്കത്തുള്ളൂ. ഓക്കെ, അത് ജെന്റിൽമെൻസ് അഗ്രിമെന്റ് പ്രകാരം ജപ്പാനിൽ അവർ ചെയ്ത ഒരു ഇതാണ്. സുപ്രയ്ക്കും അങ്ങനെ RX-7 അങ്ങനെയുള്ള ചില വണ്ടികൾക്ക് ആ സമയത്ത് 180 വരെ ഉള്ളൂ കിലോ സ്പീഡ് ലിമിറ്റ് വന്നിട്ടുള്ളൂ സ്പീഡോമീറ്ററിൽ. അതുകൊണ്ട് സ്പീഡോമീറ്ററിൽ അത്രേ കാണിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു സ്പീഡിലൊക്കെ പോയിട്ട് നാട്ടി വന്നിട്ട് എത്ര സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തെ ആ ഒരു വ്യത്യാസങ്ങളൊക്കെ എന്തൊക്കെ ഫീൽ ചെയ്യുന്നു? നാട്ടിൽ നമ്മൾ മാക്സിമം സ്പീഡ് ലിമിറ്റ് ഫോളോ ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒത്തിരി സ്പീഡ് ക്യാമറാസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് കാർനെറ്റ് വഴി വന്ന വണ്ടിയാണ്, പിന്നെ എങ്ങാനും മാക്സിമം നമ്മൾ അതുകൊണ്ട് സ്പീഡ് ലിമിറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് സ്ട്രിക്റ്റ് ആയിട്ടും. പിന്നെ സിറ്റീസിൽ വരുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ മാത്രമേ മാറാൻ പറ്റൂ. ഇത് മാനുവൽ ആയതുകൊണ്ട് നമുക്ക് അധികം സ്പീഡ് എടുക്കാൻ പറ്റുന്നില്ല. ടൗണിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ സ്ലോയിൽ തന്നെയാണ് പോകുന്നത്. ലോ ഗിയർ ലോ സ്പീഡിൽ പോകുമ്പോഴുള്ള പ്രശ്നങ്ങളോ അങ്ങനെ? വണ്ടി ഓവർഹീറ്റ് ആകുന്നുണ്ട്. ഓവർഹീറ്റ് ആകുന്നുണ്ട്. അപ്പം അതിൻ്റെതായ പ്രശ്നം നമുക്ക് ഗേജസും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി ഹീറ്റ് ആകുന്നെന്ന് കാണുമ്പോൾ നമ്മളൊരു വണ്ടി ഒരു 2 മിനിറ്റ്സ് ഇങ്ങനെ കൂൾ ഡൗൺ വേണ്ടിയിട്ട് ഇടും. അങ്ങനെ വേറെ പ്രശ്നങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. ക്ലൈമാറ്റിക് ചേഞ്ചസിന്റെ ഇഷ്യൂസ് ഉണ്ടോ? മീൻസ് അവിടുത്തെ ക്ലൈമറ്റ് ടെമ്പറേച്ചർ വെച്ചിട്ട് ഇവിടെ വന്നപ്പോൾ? ഇല്ല, ഞങ്ങൾക്ക് അവിടെ സെയിം നമ്മുടെ കേരളത്തിലെ തന്നെ വെതറാണ്. അവിടെ അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ഉള്ള എഞ്ചിൻ ഓയിലും സർവീസുമാണ് ഞാൻ ചെയ്തത്. നാട്ടിലോട്ട് വരുന്നെന്ന് പറഞ്ഞ് പ്രത്യേകം എഞ്ചിൻ ഓയിൽ സർവീസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അതൊരു നമ്മൾ ഈ ഇത്രയും പഴക്കം, ഇതൊരു 2000 മോഡൽ വണ്ടിയാണ്. അപ്പം ഇത് ഓൾമോസ്റ്റ് ഞാൻ തന്നെ യൂസ് ചെയ്ത ഒരു 60,000 കിലോമീറ്റേഴ്സ് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തു 1 ഇയറിൽ. അപ്പം 1 ഇയർ 60,000 ഞാൻ ഡെയിലി ജോലിക്ക് പോകുമായിരുന്നു വണ്ടിയിൽ. അപ്പം 1 ഇയർ 60,000 കിലോമീറ്റേഴ്സ് യൂസ് ചെയ്തു. അപ്പം അതുകൊണ്ട് നമുക്ക് നാട്ടിൽ വരുന്നതുകൊണ്ട് പിന്നെ എന്തെങ്കിലും വണ്ടി ഡാമേജ് ആവുക, അല്ലെങ്കിൽ നമുക്ക് വണ്ടി എഞ്ചിന് എന്തെങ്കിലും പ്രോബ്ലം വരുമെന്ന് ഓർത്ത് നമ്മളൊരു 4 മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഫുൾ ചെക്ക് ചെയ്തായിരുന്നു വണ്ടി കൊണ്ടുവരുന്നതിന് മുമ്പ്. അപ്പം പിന്നെ ഓയിൽ സർവീസിങ് അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ ക്യാമറാംസ് എക്സ്ട്രാ കുറെ പാർട്സുകൾ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കൊണ്ടുവരാൻ മറന്നുപോയത് ബ്രേക്ക് പാഡാണ്. അത് ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പം ഞാൻ എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരും. അപ്പം അന്നേരം ബ്രേക്ക് പാഡ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുള്ളത്. അല്ലാതെ ഇവിടെ നിന്ന് അവൈലബിൾ അല്ലെങ്കിൽ UAE-ന്നൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവിടെ ഉണ്ട്. അവർ പറഞ്ഞു എന്തെങ്കിലും പാർട്സ് വേണമെങ്കിൽ പറഞ്ഞു, ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവരാം അല്ലെ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഓഫ്കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊന്നും പറ്റില്ല, നമുക്ക് ജപ്പാനിൽ നിന്ന് ഡയറക്റ്റ് ഷിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കാം. ഇവിടുത്തെ അഡ്രസ്സ് കൊടുത്തെന്നാൽ അതിന് എക്സ്ട്രാ നമ്മൾ കൊറിയർ ചാർജ് അടച്ചാൽ ഒറിജിനൽ OEM പാർട്സ് തന്നെ. ഞാനിപ്പം ബ്രേക്ക് OEM തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം GTR-ലോട്ട് മാറുമ്പം അതിന് R35-ൻ്റെ ബ്രേക്ക് ഇറ്റ് കയറ്റണം. കാരണം അത്രയും നമ്മൾ നോർമൽ ഒരിക്കലും RB26 നമ്മൾ സ്റ്റോക്ക് എഞ്ചിനിൽ വെക്കാറില്ല. എല്ലാവരും എങ്കിലും ഒരു സിംഗിൾ ടർബോ കൺവേർഷൻ ചെയ്യും. ഒരു 500 പുഷ് ചെയ്യുന്ന ഒരു
ടർബോ വെക്കും. അപ്പം എന്തായാലും നല്ലൊരു ബ്രേക്ക് സിസ്റ്റം വേണം. ഇപ്പം ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് ആർ 35 ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഫുൾ ബ്രംബോടെ. അപ്പം അത് ആയിരിക്കും ഞാൻ മിക്കവാറും ഇൻസ്റ്റോൾ ചെയ്യുന്നത്. ബ്രംബോ ആണ് ആർ 35 വരുന്നത്. 34 ബ്രംബോ തന്നെ അത്രയും 20 ബാക്ക് ഉള്ള സിസ്റ്റം ആണ് അന്ന് വരുന്നത്. അപ്പം അതിൽ നല്ല നമ്മൾ പുതിയ അഡ്വാൻസ്ഡ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബ്രേക്കിങ്ങിന് സ്റ്റോപ്പിംഗ് ടൈം വരെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ബ്രേക്ക് പാഡ്സിന്റെ ഒക്കെ ലൈഫ് എത്രയാണ് ഇതിന് കിട്ടാറുള്ളതൊക്കെ? എനിക്ക് യൂഷ്വലി ഒരു 20,000 കിലോമീറ്റേഴ്സ് കിട്ടാറുണ്ട്. നാട്ടിലെ ഇപ്പൊ അറിയില്ല, ഞാൻ എന്തായാലും എക്സ്ട്രാ ഒരു സെറ്റ് ബ്രേക്ക് പാഡ് കൊണ്ടുവന്നുണ്ട്. ഇവിടെ നമുക്ക് സർവീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആക്ച്വലി കേരളത്തിൽ തന്നെ ഉണ്ട്. അതൊക്കെ നേരത്തെ നോക്കി, അതെല്ലാം നോക്കി ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പൊ അവരെല്ലാം റെഡിയാണ്. അപ്പം അവരെല്ലാം എക്സൈറ്റഡ് ആണ് ആക്ച്വലി വണ്ടി വരുന്നതിന്. അതിന് ഒത്തിരി എഫേർട്ട് എന്ന് വെച്ചാൽ ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്നതനുസരിച്ച് അവരെല്ലാം ഹാപ്പിയാണ്. അവരൊന്നും നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കണ്ട, ഡയറക്റ്റ് വന്നോളൂ, നമുക്ക് ഇത് ചെയ്യാം. നമുക്ക് അങ്ങനെ എല്ലാരും പോസിറ്റീവ് ഇതാണ് നമുക്ക് തന്നത്. കാരണം ഇങ്ങനൊരു വണ്ടി അവിടെ സർവീസ് ചെയ്യുന്ന പറയുമ്പോൾ അവർക്കും, അതെ അതെ, അവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാവർക്കും. കൂടുതലും നമ്മൾ ശരിക്കും കണ്ടു വളർന്ന ഒരു ഡ്രീമിൽ ഉണ്ടായ ഒരു വണ്ടിയാണ്. അപ്പം അത് നമ്മുടെ മാത്രം ഡ്രീമിലുള്ളതല്ല, ഇവിടെയുള്ള കേരളത്തിലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഡ്രീം വണ്ടിയാണിത്. അപ്പം നമുക്ക് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, കാണാനായിട്ട് അവർക്കൊന്ന് ഇരിക്കാനായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റും, നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പം അതും കൂടെ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചാണ് ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. വലിയൊരു കാര്യമാണ്, കാരണം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുള്ള വണ്ടികളല്ലല്ലോ. റോഡിൽ കൂടെ ഒക്കെ ഓടിക്കൊണ്ട് പോകുമ്പോ ഉള്ള റോഡ് പ്രസൻസ് എങ്ങനെയുണ്ട്? അത് അമേസിംഗ് ആണ്. ലൈക്ക് നമ്മുടെ ആ നാട്ടിൽ ഇത്രയും വണ്ടി ഭ്രാന്തന്മാരുണ്ടെന്ന് ഞാൻ അറിയുന്നത്, ലൈക്ക് ഈ വണ്ടി ഇങ്ങനെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ. ഞങ്ങൾ ആക്ച്വലി, ഞാനും ഷംനാദ് ചേട്ടനും ആക്ച്വലി ഡ്രൈവ് ചെയ്താ ചെന്നൈയിൽ നിന്ന്. ഞങ്ങൾക്ക് ചെന്നൈ പോയിട്ടുള്ള വണ്ടി കിട്ടിയേ. അവിടുന്ന് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് കേരളത്തിലോട്ട് വന്നത്, കോട്ടയം വന്നത്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ വാളയാർ വെച്ച് ഞങ്ങളുടെ സ്റ്റോറി ഇട്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ബോർഡർ കടന്നു എന്ന് പറഞ്ഞു. അപ്പം അത് നോക്കി ഞങ്ങൾക്ക് കുതിരാൻ ടണലിൻ്റെ ഫ്രണ്ടിലായിട്ട് പിള്ളേർ ഞങ്ങൾ ആക്ച്വലി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അതൊക്കെ നമ്മൾ കാണുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ പോസിറ്റീവ് ആണ്. ഓഫ്കോഴ്സ് നമ്മുടെ വണ്ടി ഭ്രാന്തന്മാർ വണ്ടി കാണാനുള്ള ഒരു ഇത്, അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്തായാലും. കാരണം വളരെ കുറച്ച് പേരിലെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും വണ്ടിഭ്രാന്ത് ഉണ്ട്. വളരെ കൂടിയ ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം. ആക്ച്വലി ഞാൻ ഒത്തിരി സ്ഥലത്ത് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ വണ്ടി മോഡിഫൈ ചെയ്യുന്നത് ഒരു നെക്സ്റ്റ് ലെവലിലാണ്. അത് വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ ബോഡി വർക്ക്സ് ചെയ്യുന്നത് കുറവാണ്. ഇപ്പം ഞങ്ങളുടെ അവിടെയാണെങ്കിൽ എൻജിൻ വർക്ക്സ് ചെയ്യും ആൾക്കാർ, എൻജിൻ മോഡ്സും കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ബോഡി വർക്ക്സ് വെരി റെയർ ആണ്. അതായത് പെയിന്റ് ജോബോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അവർ പെർഫോമൻസ് വൈസ് അവർ ചെയ്യും, പക്ഷെ ബോഡി വൈസ് ചെയ്തില്ല. അത് കേരളത്തിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ് ചെയ്യുന്നത്. അതെ, നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ. അത് ആക്ച്വലി ടൈപ്പ് ആർ ഒറിജിനൽ സിവിക്സിനേക്കാളും മച്ച് ബെറ്ററിലാണ് നമ്മുടെ ആൾക്കാർ ഇവിടെ ചെയ്യുന്നത്. അത് ആക്ച്വലി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അത്രയും അതൊരു നമ്മുടെ ആൾക്കാർക്ക് അത്രയും പാഷൻ ആണെങ്കിൽ നമ്മളിപ്പോ സ്റ്റേറ്റ് അറിയുന്നത് തന്നെ, കേരളം സ്റ്റേറ്റ് അറിയുന്നത് തന്നെ ഒരു മോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ട് അറിയുന്നത് തന്നെ. അപ്പൊ അതിനെ നമ്മൾ ആക്ച്വലി പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ, അതെ, അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുവാണ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ചോദിക്കാനുള്ളത് കാർണയുടെ കാര്യമാണ്. അത് അവിടെ കൊണ്ടുവന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ പ്രോസസ്സിങ്ങും? ഇപ്പം ഷംനാദിക്കാണ് എല്ലാം സപ്പോർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ട്? ഇവിടുത്തെ പ്രോസസ്സിങ് നമ്മൾ അധികം, അതായത് അവിടുന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ തലവേദന ഒഴിഞ്ഞു എന്നാണോ? ഞങ്ങൾക്ക് അവിടെ വെച്ച് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം വണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തത് നവംബർ 25 കയറ്റി വിടാനായിട്ട് ഞങ്ങൾ പ്ലാൻ എല്ലാം ചെയ്ത് എല്ലാം സെറ്റായിരുന്നു. ഞങ്ങൾ കണ്ടെയ്നറിൽ ലൈക്ക് അവിടെ ഷിപ്പ് യാർഡിൽ കൊണ്ട് വിട്ടു. എന്നിട്ട് അവർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ വണ്ടി പോയിട്ടില്ല, അത് ആക്ച്വലി ഷിപ്പ് വേറെ ക്രോസ് ചെയ്യാനായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഷിപ്പ് മാറുന്നതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം അത് വരാനായിട്ട് ആക്ച്വലി 45 to 50 എടുക്കും. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കയറ്റി വിടാൻ പറ്റില്ല, അപ്പം ഞങ്ങളൊക്കെ എല്ലാം എന്നാൽ ഡ്രോപ്പ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി കയറിയ വണ്ടി ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട്. നമ്മളെല്ലാവരോടും പറഞ്ഞു നമ്മൾ വണ്ടി കയറ്റി വിടുവാണ് ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞ്, നമുക്ക് തന്നെ ഒരു സങ്കടമായി. പിന്നെ ഞാൻ ഷംനാദിക്കനെ വിളിച്ചിട്ട്, വൈഫാണെങ്കിലും ആക്ച്വലി ഷംനാദിക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്ക് എങ്ങനെയെങ്കിലും വണ്ടി കയറ്റി വിടണം. അങ്ങനെ ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അഗെയിൻ ഞങ്ങൾ ഡിസംബർ 1 വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് 9 ഒരു ഓപ്ഷൻ കിട്ടി, 9 വണ്ടി കയറ്റി വിട്ടെന്ന ഡിസംബർ ആക്ച്വലി 28 ഡെലിവറി കിട്ടുമെന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വന്നു. അതായത് ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു, 20 ഡേയ്സ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, അത് എന്നാൽ പിന്നെ അത് ഒരു ഇത് നോക്കണ്ട, നമ്മൾ ചെന്നൈ പോയി വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് അവർക്കൊരു ഡ്രോൺ അറ്റാക്ക് കാരണം അവർക്ക് ഷിപ്പ് ഡിലേ ആയി ഒരു 20 ഡേയ്സ്. അതുകൊണ്ടാണ് നമുക്ക് ജനുവരി 20 വണ്ടി വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡിസംബർ എൻഡിൽ വരേണ്ട വണ്ടിയായിരുന്നു. നമ്മൾ ചെന്നൈയിലാണ്, അതുകൊണ്ടാണ് നമ്മൾ ചെന്നൈ സജസ്റ്റ് ചെയ്തത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഷംനാദിക്കാണെങ്കിലും ചെന്നൈ എൻ്റെ കൂടെ വന്നു, പേപ്പർ വർക്സിനെല്ലാം കൂടെ നിന്നു.
അതൊരു 3 ഡേയ്സ് പ്രോസസ് ആയിരുന്നു. സപ്പോർട്ട് ഉണ്ട്, എല്ലാരും കൂടെ നിൽക്കുമായിരുന്നു. നമ്മുടെ ഇവിടെ നിയാസിക്കുകയും സിബിൻ ചേർന്നു എല്ലാരും നമ്മുടെ കൂടെ നിന്ന് ആ 3 ദിവസവും ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കസ്റ്റംസ് ഓഫീസിൽ നിൽക്കും. ഇവരെല്ലാം നമ്മുടെ കൂടെ നിൽക്കുക, കാരണം ഇവർക്ക് വണ്ടി ഭ്രാന്തുണ്ട്, ഇവർക്ക് ഈ വണ്ടി ഇറങ്ങണം, ഇവര് നമ്മുടെ കൂടെ നിൽക്കുക. നമ്മള് ഭക്ഷണം പോലും കഴിക്കാതെ നിന്ന ദിവസങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇത് വേൾഡ് വൈഡ് ആണല്ലോ, ഏത് രാജ്യത്തു നിന്നും നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവരാനുള്ള ഓപ്ഷൻ കാറിനെ ഒരുക്കുന്നുണ്ട്. ഉണ്ട്. അതിപ്പം GCCയിലെ മാത്രം കണ്ടിട്ടുള്ളെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മുതലാണ് ഈ കിടക്കുന്നത്. അപ്പം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാറിനെയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ ഷംനാദിക്കയുടെ നമ്പറും കോൺടാക്ട് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, പിന്നെ വൈഫും വാഹനം കൊണ്ടുവരുന്നതിൽ എക്സൈറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം വൈഫിനെ ഇവിടെ വീഡിയോയിൽ ഇൻവൈറ്റ് ചെയ്യട്ടെ, നമുക്ക് ചോദിച്ചാലോ. ഓക്കെ, അപ്പം ഒരു വണ്ടി പ്രാന്തന് പറ്റിയ ഒരു പാർട്ട്ണറെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, ഒരു വാഹന പ്രേമി തന്നെയാണ് അദ്ദേഹവും. ഹലോ, ചാനൽ പേര് എന്താണെന്ന്? എന്റെ പേര് അജീഷ. ഓക്കെ, ഞാൻ വൈഫാണ്. അപ്പം ഒരു വാഹന പ്രേമി തന്നെ ആണെന്ന് മനസ്സിലായി. അവിടെയും കുറച്ച് വാഹനങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ട് അറിഞ്ഞു, അതൊക്കെ നമുക്കൊന്ന് അറിയണം. ഏതൊക്കെ വാഹനങ്ങളാണ് അവിടെ മറ്റു യൂസ് ചെയ്യുന്നത്? എന്റെ അടുത്ത് ഒരു മിറ്റ്സുബിഷി ലാൻസർ എവല്യൂഷൻ 7 ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മസ്റ്റാങ് യൂസ് ചെയ്യുന്നില്ലേ? മസ്റ്റാങ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി മസ്റ്റാങ്ങിലാണ്, പിന്നീട് അത് മാറ്റിയിട്ടാണ് ഈ ഞങ്ങൾ വേറെ 2-3 വണ്ടികൾ ഇങ്ങനെ മാറ്റിയെടുത്തു. പിന്നെ ഒരു പിക്കപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ ഒരു ജിപ്സി ഞങ്ങൾക്ക് കിട്ടി, ഒരു ഫാമിൽ നിന്ന്. നമ്മുടെ മാരുതി ഉദ്യോഗിന്റെ ഒറിജിനൽ ജിപ്സി, ജെനുവിൻ ജിപ്സി ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ അത് വർക്കിംഗ് കണ്ടീഷൻ റണ്ണിങ് ഓർഡർ ഒന്നും അല്ലായിരുന്നു. ഞങ്ങൾ ആക്ച്വലി അത് പിക്കപ്പ് എടുത്ത് തന്നെ അത് വലിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഞങ്ങൾ അത് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി, ഞങ്ങൾ തന്നെ പെയിന്റ് അടിച്ച് സ്ട്രിപ്പ് ചെയ്ത്, ഫുൾ സ്ട്രിപ്പ് ചെയ്ത് ഞങ്ങൾ ഫുൾ പണിത് വണ്ടി ഞങ്ങൾ എടുത്തു. എന്നിട്ട് ഞങ്ങൾ അതുകൊണ്ടായിരുന്നു കുറച്ചുനാൾ നടന്നത്. രണ്ടുപേരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പാണ്, ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് ലൈക്ക് പുള്ളിക്കാരി ഞാൻ വിസിറ്റിന് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇരുന്ന് വണ്ടിയിൽ പെയിന്റ് അടിക്കും. അങ്ങനെ ഞങ്ങൾ തന്നെ മൊത്തം ചെയ്ത ഒരു വണ്ടിയാണ്. ബിക്കോസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡ്രൈവ് ചെയ്യുന്നത് വളരെ ഇഷ്ടമായിരുന്നു പണ്ട് മുതലേ. അപ്പൊ ഞാൻ ന്യൂസിലൻഡ് ആയിരുന്ന സമയത്ത് ഒത്തിരി ഡ്രൈവിനൊക്കെ പോവായിരുന്നു, ലോങ് ഡ്രൈവ്സിന്. പക്ഷെ എനിക്ക് കാറുകളെ കുറിച്ച് അത്ര നോളജ് ഇല്ലായിരുന്നു, ടെക്നിക്കൽ നോളജ് തീരെ ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും റെന്നിയുടെ കൂടെ കൂടെ പിന്നെ നമ്മുടെ കോൺവെർസേഷൻസിൽ കൂടുതലും കാറ് ഡ്രീം ആദ്യം പരിചയപ്പെട്ടപ്പോ മുതല് എന്റെ മനസ്സിൽ രജിസ്റ്റർ ആയതാണ്, ഓക്കെ റെനിക്ക് ഒരു R34 വാങ്ങണം എന്നൊക്കെ പണ്ട് മുതലേ. അപ്പൊ റെന്നിയുടെ ഇൻസ്റ്റാ പേജില് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴത്തെ ഇൻസ്റ്റയിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഡ്രീം എന്ന് പറഞ്ഞൊരു ഹൈലൈറ്റിൽ R34 പണ്ട് മുതലേ ഭ്രാന്തായിരുന്നു. അപ്പൊ നമ്മുടെ വെരി ഫസ്റ്റ് കോൺവെർസേഷൻസ് മുതലേ കുറെ വണ്ടികളെ കുറിച്ചും അങ്ങനെ കേട്ട് 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 പിന്നെ കൂടെ കൂടി ഇതൊക്കെ ലൈഫ് സ്റ്റൈലായി മാറി യാഥാർത്ഥ്യമാക്കി അല്ലേ. നാട്ടിൽ വന്നിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള വണ്ടി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓണേഴ്സിന് മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കത് അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ദുബായിൽ നിന്ന് കാനയിൽ വരുമ്പോഴത്തേക്കും എക്സ്ട്രാ അഡീഷണൽ അപ് ടു 5 ഡ്രൈവേഴ്സിന് ചില കൺട്രീസ് അലോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓസ്ട്രേലിയ ചെയ്യില്ലായിരുന്നു എന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ അതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ പോയപ്പോഴാണ് അറിഞ്ഞത് ഓസ്ട്രേലിയയിൽ നിന്ന് ലീഗലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓണേഴ്സിന് മാത്രം ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് മൊമെന്റ് റഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റെനി കുറെ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. ടൈം ഉണ്ടായിരുന്നില്ല, ടൈമിന്റെ ഒരു ലിമിറ്റേഷൻ വന്നതുകൊണ്ട്. കാരണം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത ഷിപ്പിൽ വണ്ടി പോവാതിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറെ ഡിലേ വന്നു. പിന്നെ ഫൈനലി ഒരു റഷില് അറ്റ് ലാസ്റ്റ് നമ്മൾ അങ്ങ് കേറ്റി വിട്ടു. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായപ്പോൾ ചെറിയ നെഗറ്റീവ് ആയി കാണും തോന്നി, ഭയങ്കര നമുക്ക് നമ്മളൊന്ന് ആഗ്രഹിച്ച് നമ്മൾ അതിനുവേണ്ടി അത്ര എഫേർട്ട് എടുത്തിട്ട് ലാസ്റ്റ് മിനിറ്റ് നടന്നില്ല എന്ന് പറയുന്നത് ഒത്തിരി സങ്കടമായിരുന്നു. കാരണം ഞങ്ങൾ ഈ വണ്ടിയുടെ ആക്ച്വൽ സീറ്റ്, ഇപ്പോൾ സീറ്റ് ഞങ്ങൾ GTR റെപ്ലിക്ക സീറ്റ്സ് ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പം ആക്ച്വലി ഞങ്ങൾ സീറ്റ് ഓർഡർ ചെയ്തപ്പോൾ അതിന് സബ്ഫ്രെയിം വരുന്നുണ്ട്. അപ്പം അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അത് ഓർഡർ ചെയ്യാതിരുന്ന ഏറ്റവും അവസാനം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അവരും മെറ്റൽ ആക്ച്വൽ അലുമിനിയത്തിൽ ഫ്രെയിം ഉണ്ടാക്കി, ആക്ച്വലി അവർ സ്ക്രൂവും ബോൾട്ട് എല്ലാം വെച്ച് ആ ഒരു ഫ്രെയിം സ്ട്രക്ചർ കണ്ടുപിടിച്ചിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി നമ്മൾ ഫിറ്റ് ചെയ്തു. എന്നിട്ട് അത് ക്യാൻസൽ ആയപ്പോൾ ഞങ്ങൾ ജെനുവിൻ മേടിച്ചു. എന്നിട്ട് അങ്ങനെ പിന്നീട് സീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആദ്യം ഞങ്ങൾ
തടിയുടെയും അലുമിനിയം ഫ്രെയിം ഒക്കെ വെച്ച് വണ്ടി എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ എത്തിച്ചാൽ മതി, എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇത് ചെയ്യാന്നുള്ള രീതിയിലാണ്. വണ്ടി വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആയിരിക്കുമ്പോ ആ ഒരു R34 GTR-ന്റെ ഒരു കംഫർട്ട് നമുക്ക് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം സീറ്റ്സ് ആണെങ്കിലും ഇപ്പം പ്രിറ്റി മച്ച് സെയിം ആണ്, സ്റ്റിയറിംഗ് ആണെങ്കിലും സെയിം ആണ്, അതിന്റെ എംബ്ലംസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നമ്മൾ ഇരിക്കുന്ന GTR-ൽ നിന്ന്. കംഫർട്ട് സെയിം ആണ്, GTR-ന് തന്നെ കംഫർട്ട് ആണ് വരുന്നത്. കാരണം പിന്നെ അതിന്റെ ഒരു MFD സ്ക്രീൻ വരുന്നുണ്ട് GTR-ന്, അത് മാത്രമാണ് ഇൻസൈഡ് വൈസ് GTR-ന് ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ അകത്തെ കുറച്ച് കുഷനിങ്ങും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പ്രിറ്റി മച്ച് ഒത്തിരി മേജർ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റില്ല GTR-ഉം ഇതുമായിട്ട്. കാരണം നമുക്കത് ഒരു കൺവേർഷൻ നമുക്ക് ആക്ച്വലി ജപ്പാനിൽ കൊടുത്ത് കൺവേർട്ട് ചെയ്യാം, അങ്ങനെയാണ് GTR രജിസ്ട്രിയിൽ വണ്ടി കയറും. ഇപ്പൊ അവർ മാനുഫാക്ചർ ചെയ്യാത്തതുകൊണ്ട് അതൊരു ഓപ്ഷൻ ആണ്. പക്ഷെ ഞങ്ങൾ തന്നെ ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു അതെ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്, നമ്മളായിട്ട് എല്ലാം ചെയ്തു എന്ന് പറയാലോ. അത് ശരിക്കും ഫസ്റ്റിലെ പണി എന്ന് ചെറുതായിട്ട് പാളിയപ്പോ ഡിസപ്പോയിന്റഡ് ആയി അല്ലേ? അതെ, ഓഫ് കോഴ്സ് ആയായിരുന്നു. നമ്മള് അത്രയും വർക്ക് ചെയ്ത് നമ്മള് കണ്ടെയ്നർ കയറ്റി വിട്ടു, നമ്മള് ബൈ ബൈ ഫൈനൽ ബൈസ് പറഞ്ഞിട്ട് നമ്മള് വീട്ടിൽ വന്ന് ഓക്കെ വണ്ടി കയറി പോയി ഇരുന്നിട്ട് പിന്നീട് പറയുവാണ് വണ്ടി ഇല്ല പോയിട്ടില്ല നിങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾ അത്ര എഫേർട്ട് എടുത്തു, നമ്മുടെ അത്ര നാളത്തെ പേപ്പർ വർക്ക്, നമ്മൾ മാത്രല്ല അതിന് പിന്നെ ഒത്തിരി പേര് വർക്ക് ചെയ്തു, അവരുടെ ഹാർഡ് വർക്ക്സിന് ഒരു അർത്ഥമില്ലാതായി പോയി. അപ്പൊ അതൊക്കെ നമുക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കി. പിന്നെ അത് ഫൈനലി നമുക്കത് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ റീതിങ്ക് ചെയ്യേണ്ട വന്നില്ല. ഇവരെ എല്ലാം കഷ്ടപ്പാട് നമ്മൾ വാല്യൂ ചെയ്യണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും വണ്ടി കയറ്റി വിട്ടിട്ടേ ഉള്ളൊരു ഇതിലോട്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ചെന്നൈ എടുത്തത്. അല്ലാതെ വേറെ ഓപ്ഷൻസ് ഏതായിരുന്നു? കൊച്ചി ഉണ്ടായിരുന്നു, കൊച്ചി ആയിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ ഓപ്ഷൻ, അതാണ് ക്യാൻസൽ ആയി പോയത്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് എൻഡ് ഓഫ് ഡിസംബർ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചെന്നൈ എടുത്തത്. നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ടി കിട്ടണം, യൂസ് ചെയ്യാലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെന്നൈ പോർട്ട് എടുത്തത്. കൊച്ചി നമുക്ക് അതിന് അവൈലബിൾ ആയിരുന്നു. അങ്ങനെയായിരുന്നു, പിന്നെയും ഡിലേ വരും, പിന്നെയും ഡിലേ വരും. അത് ജനുവരി മിഡ് ജനുവരിയിൽ കിട്ടുമായിരുന്നു. പക്ഷെ നമുക്ക് അവർ പിന്നെയും പറഞ്ഞുണ്ട് നമുക്ക് കറക്റ്റ് ഡേക്ക് ഡെലിവറി പറ്റില്ല, അത് മേ ബി 1 or 2 weeks പുഷ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കാരണം അതത്രയും ട്രാവൽ ചെയ്ത 50 days കണ്ടെയ്നറിൽ ഇരുന്നാ വണ്ടി വരുന്നത്. അപ്പം അതിന്റെ ഡിലേക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിപ്പം ആരുടെ ഫോൾട്ട് അല്ല, ഇപ്പൊ ഷിപ്പിംഗ് കമ്പനീസ് ചില അവരുടെ വെതർ കണ്ടീഷൻസ് കാരണം ലേറ്റ് ആവാം. അത് അവർ ഓൾറെഡി നമ്മളോട് പറയുന്നു. പിന്നെ ഇത്തരം വാഹനങ്ങളൊക്കെ കാരണ വഴി കൊണ്ടുവരുന്നു, അത് എത്ര നാള് നമുക്ക് നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് കാർനെറ്റ് വഴി അപ് ടു 1 year യൂസ് ചെയ്യാം. ഞങ്ങളുടെ കാർനെറ്റ് 1 year ആണ് തന്നിരിക്കുന്നത്. പക്ഷെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നവംബർ ആയതുകൊണ്ട് ഫ്രം നവംബർ ഞങ്ങൾക്ക് 1 year വണ്ടി നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. ഷിപ്പ് ചെയ്തതിനാണോ അതോ ഇവിടുന്ന് ഡെലിവറി എടുത്തതിന് ശേഷമുള്ള? അല്ല അല്ല, നമുക്ക് കാർനെറ്റ് ഇഷ്യൂ ചെയ്തത് അവിടുന്ന് നവംബറിലാണ്. അപ്പൊ അന്ന് തൊട്ടുള്ള കാർനെറ്റ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് പോലെ, ലൈക്ക് നമ്മുടെ ഒരു പാസ്പോർട്ട് പോലെ, വണ്ടിയുടെ ഒരു പാസ്പോർട്ട് പോലെ. അപ്പൊ അതിന്റെ എക്സ്പയറി ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ചെന്നൈ എന്നാണെങ്കിലും അവർ തന്നിരിക്കുന്നത് 1 year തന്നെയാണ്. ഞങ്ങൾ മാക്സിമം 6 months യൂസ് ചെയ്യുന്ന ഇതിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇത് KL05 രജിസ്ട്രേഷൻ. ഇത് കോട്ടയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. കോട്ടയം രജിസ്ട്രേഷൻ ആണോ ഇത്? എങ്ങനെ വണ്ടി ആദ്യം റീൽസ് ഒക്കെ നമ്മൾ കണ്ടപ്പോ ആ കണ്ടെയ്നർ ഓപ്പൺ ആയിരുന്ന ആ ഒരു സീൻ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ KL05 രജിസ്ട്രേഷൻ നടന്നപ്പോ എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയി പോയി. അതിനെപ്പറ്റി വണ്ടി ആ നമ്പർ എങ്ങനെ സ്വന്തമാക്കി? റെനി കസ്റ്റം ചെയ്യിപ്പിച്ചതാണ് ഓസ്ട്രേലിയയില്. മസ്റ്റാങ് ഉണ്ടായിരുന്നപ്പോ റെനി ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ ഈ നമ്പർ റെനിയുടെ നമ്പർ ആണ്. നമ്മുടെ ഏത് വണ്ടിയിലും അവിടെ യൂസ് ചെയ്യാൻ പറ്റും. എന്റെ നമ്പറും KL05 01 ആണ്. അപ്പൊ കോട്ടയംകാർക്കൊക്കെ ചെറിയൊരു പരാതി ഉണ്ട്, നിങ്ങൾ A1 ഉം 01 ഉം ഞങ്ങൾക്ക് വെക്കാതെ നിങ്ങൾ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളെ കളിയാക്കാറുണ്ട് ചുമ്മാ. നമുക്ക് ഓസ്ട്രേലിയയിൽ കസ്റ്റം ചെയ്യുമ്പോൾ എന്തെങ്കിലും കോട്ടൊക്കെ അടിയിൽ എഴുതാനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എന്റെ കോട്ടയം എന്നൊക്കെ അടിയിൽ എഴുതിയിട്ടുണ്ട് നമ്പർ പ്ലേറ്റിന്റെ അടിയിൽ. നമുക്ക് അതിന്റെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിന്റെ അകത്ത് വരുന്നത് 4 alphabets and 2 digits. അപ്പം ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ജിബിൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അപ്പൊ ആ ചേട്ടൻ ഇവിടെ കോട്ടയത്ത് തന്നെ മസ്താങ് ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടന്റെ വണ്ടി KL05 AU1 ആയിരുന്നു. അപ്പം എനിക്ക് AU1 എടുക്കാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു, A1 ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ എന്റെ സെയിം കളർ റെഡ് മസ്താങ് ആയിരുന്നു, ആ ചേട്ടന്റെ റെഡ് കളർ മസ്താങ് ആയിരുന്നു. അപ്പം ഞാൻ അതിന് മാച്ച് ചെയ്യാനായിട്ട് KL05 A1 എടുത്തു. അപ്പൊ ആൾക്കാർക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആയി, കാരണം വണ്ടി ഒരു ദിവസം കോട്ടയത്ത് കാണുന്നു, പിന്നെ ഒരു ദിവസം കാണുന്നു ഓസ്ട്രേലിയയിൽ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാം ഐഡന്റിക്കൽ ആയിട്ട് തന്നെ വണ്ടി ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് ആ വണ്ടി ഞങ്ങൾ രണ്ടുപേരും ജിബിൻ ചേട്ടനും വണ്ടി സെയിലാക്കി. അപ്പൊ പിന്നെ ഞാൻ എന്റെയും, കാരണം ഞാനൊരു 2 years അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം മസ്താങ് അത് പിന്നീട് ഞാൻ ആക്ച്വലി എല്ലാ 2 years ട്രൈ ചെയ്യും വണ്ടി ചേഞ്ച് ചെയ്യാനായിട്ട്.
അത് V8 അല്ലായിരുന്നു, V8 ആയിരുന്നു. ഇത് V6, ഇത് V6 ടർബോ. രണ്ടും കൂടെ ഡ്രൈവ് ചെയ്തപ്പോഴത്തെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആ ഒരു അത് V8 ഒരു റോർ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് ആ റംബിൾ ഫീൽ ചെയ്യും വണ്ടിയിൽ. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ആ ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഷിഫ്റ്റിൽ ഓരോ ടർബോ ഫ്ലട്ടറും ആ സൗണ്ട്, ലൈക്ക് നമ്മൾ ചെറുപ്പം തൊട്ട് ഈ മൂവീസിലൊക്കെ കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് അതാണ് ഒരു മ്യൂസിക്കൽ പോലെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ മാക്സിമം ഗിയർ ചേഞ്ച് ചെയ്യാൻ നോക്കും, കാരണം ആ ഒരു സൗണ്ട് കേൾക്കാനായിട്ട്. ഞാൻ ഒത്തിരി ലൗഡ് എക്സോസ്റ്റ് അല്ല വെച്ചിരിക്കുന്നത്, അപ്പം നമ്മൾ ആ ലൗഡ് എക്സോസ്റ്റ് വെക്കുമ്പോൾ അതിൻ്റെതായ ടർബോയുടെ ആ സൗണ്ട് കുറച്ച് താഴ്ന്നു പോകും. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ക്വയറ്റ് ആയിട്ടുള്ള എക്സോസ്റ്റും വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ രണ്ടുപേരുടെ കുറെ റിസേർച്ച് നടത്തിയിട്ടായിരിക്കുമല്ലോ ഈ ഒരു R34 സ്വന്തമാക്കി, അതിൻ്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി എന്തെങ്കിലും പറയാനുണ്ടോ അതിനെ പറ്റി? അത് ഒരു ലോങ് സ്റ്റോറി. ഞാനൊരു ദിവസം മാർക്കറ്റ് പ്രൈസ് ചെക്ക് ചെയ്തപ്പോൾ ഒരു ഹോണ്ട S2000 കണ്ടു. ഓക്കെ. അതും നമ്മൾ ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂരിയസിൻ്റെ അകത്ത് നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് ക്രേസ് കയറിയ ഒരു വണ്ടിയാണ്. അപ്പം അത് ഞങ്ങൾ ആക്ച്വലി പോയി കണ്ടു, ഞങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറയാൻ നെക്സ്റ്റ് ലെവൽ. അപ്പം ഞങ്ങൾ അത് ഡ്രൈവ് ചെയ്ത് ഓക്കെ, ഞങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് വന്നു. അപ്പം അത് ഞങ്ങൾ എടുക്കാൻ പോയ അന്ന് വണ്ടി ചെക്ക് ചെയ്തപ്പോൾ വണ്ടിയുടെ സെലനോയിഡ് ഫ്ലൂയിഡ്സ് ലീക്കാവുന്നുണ്ട്, ഫ്ലൂയിഡ് ലീക്കുകളുണ്ട്. അപ്പം നമുക്ക് അവിടെ എൻജിൻ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഇച്ചിരി എക്സ്പെൻസീവ്. അപ്പം നമ്മൾ പറഞ്ഞു ഓക്കെ, നമുക്കെന്നാൽ ഈ വണ്ടി വേണ്ട, ഞങ്ങൾ അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പം ഞാൻ ഇപ്പം സാഡായി, കാരണം നമ്മളൊരു വണ്ടി എടുക്കുന്നു, നമ്മൾ ആഗ്രഹിച്ചൊരു വണ്ടി എടുക്കുന്നു. അപ്പോഴും നമ്മുടെ R34 നമ്മൾ ചിന്തിക്കുന്നില്ല, കാരണം ദൈവമേ അത് ഇച്ചിരി ഔട്ട് ഓഫ് ബഡ്ജറ്റ് പോലെ ഒത്തിരി കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഈ അജീഷ ആക്ച്വലി മാർക്കറ്റ് പ്ലേസിനകത്ത് ഒരു വണ്ടി കണ്ടു, പുള്ളിനെ ടെക്സ്റ്റ് ചെയ്തു, ഞാൻ ഈ വണ്ടി ഒന്ന് കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം എന്നോട് പറഞ്ഞു വാ, നമുക്കൊരു ഷോപ്പിങ്ങിന് പോവാം. അപ്പം ഞങ്ങളിങ്ങനെ ഷോപ്പിംഗ് സെൻറ്ററിൽ ഇങ്ങനെ പോവാം. അപ്പം അണ്ടർഗ്രൗണ്ടിലോട്ട് പോയപ്പോഴത്തേക്കും ഒരു R34 ഉണ്ട്. ഞാൻ അയ്യോ തേമ ഒരു R34 കിടക്കുന്നു, അയ്യോ കാണാൻ ഒരു രക്ഷയില്ല, നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ അല്ല ഈ സെയിം കളർ ആയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഔട്ടായി, ഈ വണ്ടി ഈ നമുക്കൊന്നും ഒരിക്കലും സ്വന്താക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്നിട്ട് ഇവള് കൊണ്ടുപോയി, ഇവളുടെ ഇവല്ല ഞങ്ങൾ പോയത്, എന്നിട്ട് ഞങ്ങൾ സൈഡിൽ കൊണ്ടുപോയി ഇവള് നിർത്തി. അപ്പം ഞാൻ ചിന്തിച്ചത് ഇവള് സൈഡിൽ കൊണ്ടു നിർത്തുന്ന ആക്ച്വലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവള് ചുമ്മാ വണ്ടി കാണാനായിരിക്കും എന്നൊക്കെ. ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഓണർ വന്നിട്ട് ലൈക്ക് ഇവളുമായിട്ട് സംസാരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചത് ഇവർക്ക് എങ്ങനെ അറിയാം? അപ്പം അങ്ങനെ ഞാനൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോ അവള് പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യ്, വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു, ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എന്നപ്പം നമുക്ക് കിട്ടിയ ചാൻസ് അല്ലേ, കളയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഓക്കെ, വണ്ടിയിൽ കയറാം, ഓക്കെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു വണ്ടി ഡ്രൈവ് ചെയ്ത്. അപ്പം ഇതിന്റെ സ്പെക് ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ R34 കണ്ടു, ചാടി കയറി, മാനുവൽ ആന്ന് പറഞ്ഞു, ഓക്കെ ഓടിക്കാന്ന് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ പയ്യെ ഇത് ചെയ്തു, അത് കഴിഞ്ഞ് കാലം എടുത്തപ്പോൾ ഫസ്റ്റ് ഗിയർ മാറ്റിയപ്പോൾ തന്നെ ബ്ലോ ഓഫ് വാൽവിന്റെ സൗണ്ട്. അന്നേരം തന്നെ ഫ്ലാറ്റ് ഈ വണ്ടി എടുക്കണം, എങ്ങനെയെങ്കിലും എടുക്കണം എന്നായി. അപ്പം പിന്നെ പുള്ളി പറഞ്ഞൊരു പ്രൈസ് ഞങ്ങൾക്കൊരു ഇച്ചിരി ടൂ മച്ച് ആയിരുന്നു. ഓക്കെ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ, എന്നാ വേണ്ട, നമുക്കത് അത്രയും നമ്മളെ ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നോർത്ത് ഞാനത് വേണ്ടാന്ന് വെച്ചു. ഓക്കെ. പിറ്റേ ദിവസം ഇവള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാ നമുക്കൊരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വീണ്ടും ആ പുള്ളി R34, എന്നിട്ട് അവള് സെയിം വണ്ടി തന്നെ. അപ്പൊ ഈ വണ്ടി തന്നെ കിടക്കുന്നു. അന്നേരം പുള്ളിക്കാര് പറഞ്ഞു ഓക്കെ, നമ്മൾ ഇത് മേടിക്കാൻ പോവാ. അപ്പൊ ഞാൻ ചോദിച്ചാൽ പൈസ എവിടുന്നാന്ന് ചോദിച്ചു. അപ്പം പൈസ, അപ്പൊ പുള്ളിക്കാർ പറഞ്ഞു ഞാൻ ആ ഫണ്ട് റെഡിയാക്കിയിട്ടുണ്ട്, നമ്മൾ ഇന്ന് വണ്ടി എടുക്കുവാണ്, നിങ്ങളുടെ പേരിലോട്ട് വണ്ടി രജിസ്റ്റർ ചെയ്ത് തരാനായിട്ട് കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടത് എന്റെ കിളി പോയി, എനിക്ക് എന്നെ ചെയ്യണ്ടെന്ന് അറിയാമല്ല. 1 second ഇങ്ങനെ കംപ്ലീറ്റ് ബ്ലൈൻഡായി പോവാന്ന് പറയുന്ന ഒന്നും നമുക്ക് അറിയില്ല എന്താ ചെയ്യണം. പിന്നെ എക്സൈറ്റ്മെന്റ് കാരണം പിന്നെ പുള്ളിക്കാരി പേപ്പർ വർക്ക് എല്ലാം ചെയ്തു, വണ്ടി എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഡ്രൈവ് ഞാൻ ആ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് വീട് വരെ എനിക്ക് ചിരി നിർത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒരു 20 kilometers ഡ്രൈവ് ആയിരുന്നു. അപ്പൊ ഇവള് നോക്കുമ്പോ മനുഷ്യൻ നിങ്ങൾ ചിരി നിർത്ത്, കാരണം അപ്പൊ നമ്മൾ അത്ര എക്സൈറ്റഡ് ആയിരുന്നു ഈ വണ്ടി. നമ്മൾ ഡ്രീമിൽ മാത്രം വിചാരിച്ച ഒരു വണ്ടി പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ കയ്യിലോട്ട് വരാന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നില്ല. അത് ഒത്തിരി എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. നല്ലൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയല്ലോ. എപ്പോഴും നമ്മൾ അറിയാലോ, നമ്മൾ പരിചയപ്പെട്ട അന്ന് മുതലേ നമുക്കറിയാം ഇതാണ് പാഷൻ, ഇതാണ് ഇഷ്ടം. സോ അങ്ങനെ എനിക്ക് എന്തോ ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ, എനിക്ക് ഇഷ്ടമാണ് സർപ്രൈസുകൾ കൊടുക്കുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടു, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇനിയും ഒരു വാഹനം എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നതിന് ശേഷം ഞങ്ങള് പോയി കണ്ടിരുന്നു, പക്ഷേ അതില് ഇന്റീരിയർ ഒക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പൊ അങ്ങനെ ഇത്തിരി ഡിസപ്പോയിന്റഡ് ആയിട്ട്. വണ്ടികൾ ഒത്തിരി നമുക്കിപ്പോ അവിടെ വരുന്നുണ്ടെങ്കിലും വണ്ടികൾ ഇപ്പം ഈ വണ്ടികളെ ഈ ജപ്പാൻ ഓൾഡ് JDMs എല്ലാം തന്നെ ഇപ്പൊ 20-25 years ആയി. അപ്പൊ അതിന്റേതായ വേറെ ടയർ ഡാമേജസ് ഉണ്ട്.
ചിലതിന് എഞ്ചിൻ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന ആക്ച്വലി എല്ലാ സൂപ്രകളും സൂപ്ര എന്ന് പറയാൻ പറ്റില്ല, കാരണം ചിലത് ആർ സി സൂപ്രയാണ് ഒറിജിനൽ സൂപ്ര എന്ന് പറയുന്നത്. V160 6-speed ഗിയർ വരുന്നത് ട്വിൻ ടർബോ. അപ്പം ചിലത് സൂപ്രാസ് ഇതുപോലെ തന്നെ ജി ടി ആറിന്റെ പോലെ തന്നെ, ജി ടി ടി എന്ന് പറയുന്ന പോലെ തന്നെ സൂപ്രയ്ക്കും അങ്ങനെ വേരിയൻസ് ഉണ്ട്. അപ്പം ചിലത് വരുന്ന 4-speed ഓട്ടോമാറ്റിക് നോ ടർബോ, അങ്ങനെ പല വേരിയൻസ് വരുന്നുണ്ട്. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത, അത് വൈഡ് ബോഡി അല്ല, അത് സെയിം ബോഡി വരുന്നതുകൊണ്ടാണ് പലർക്കും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. അപ്പം ഇതിനൊരു ജി ടി ആറിന്റെ ബോഡി കിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ജി ടി ആർ അല്ല എന്ന് ആൾക്കാർ പറയില്ല. പിന്നെ സൂപ്ര എടുക്കാൻ പോയപ്പോഴാണെങ്കിലും അതിന്റെ എഞ്ചിൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എഞ്ചിൻ നമ്പർ നമുക്കപ്പം അവിടെ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ അകത്തെ വിൻ നമ്പറും എഞ്ചിൻ നമ്പറും നമുക്ക് മാച്ച് ചെയ്യാം. അപ്പം അത് മാച്ചിങ് അല്ലെങ്കിൽ അതിനർത്ഥം അതിന്റെ അകത്ത് മോഡ് പ്ലേറ്റും ഇല്ലായിരുന്നു. അപ്പം അതിന്റെ ഒരു ഡോക്യുമെന്റ്സും ഇല്ല. പുള്ളി ഒരു ദിവസം വന്ന് വണ്ടി കണ്ടു, എഞ്ചിൻ മാറ്റി, അങ്ങനെ മാറ്റി വെച്ച് നമുക്ക് അങ്ങനെ ഒത്തിരി നമുക്ക് മിസ്റ്റേക്സ് പറ്റാം അവിടെ. ഒത്തിരി ആൾക്കാർ അതിനകത്ത് പെട്ടുപോകുന്നുണ്ട്, കാരണം അവർക്ക് ഫേക്ക് സർട്ടിഫിക്കറ്റ് തരാം, നമ്മുടെ വണ്ടി ക്ലിയർ ആണെന്ന് പറഞ്ഞ് ഫേക്ക് സർട്ടിഫിക്കറ്റ് തന്ന് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത് പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അബദ്ധത്തിൽ പെട്ടെന്ന് മനസ്സിലാകുന്നത്. സ്പെഷ്യലി ഇങ്ങനത്തെ കാർസ് ജെ ഡി എം കാർസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി മോഡിഫിക്കേഷൻസ് അവിടെ ചെയ്യും, പക്ഷെ ഇവരത് ലീഗലി രജിസ്റ്റർ ചെയ്യില്ല, ചേഞ്ചസ് വരത്തില്ല. അത് ഇത്തിരി പേപ്പർ വർക്ക് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതിന് ക്രേസ് ആയിട്ടുള്ളവർ അവർക്ക് അപ്പോൾ ഇഷ്ടത്തിന് ആവേശത്തിന് കയറി മാറ്റി വെക്കും പെട്ടെന്ന്. പക്ഷെ ഇത് മേടിക്കാൻ പോകുമ്പോഴാണ്, ചെക്ക് ചെയ്യുമ്പോഴാണ് ബയേഴ്സ് ഇത് ശ്രദ്ധിക്കാതെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അന്ന് അങ്ങനെ സൂപ്രയുടെ എഞ്ചിൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ പേപ്പർ വർക്ക്സ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് വണ്ടികൾ അവിടെ നോക്കുമ്പോഴും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണോ എന്നെല്ലാം സർട്ടിഫിക്കറ്റിൽ കാണും. അപ്പൊ ആൾക്കാർ കൊണ്ടുപോയി ഇപ്പൊ ഒരു മെക്കാനിക്കിന്റെ ഹെൽപ്പോടെ ഗിയർ ബോക്സ് മാറ്റി വെക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ജെനുവിൻ ആണ്, ഇതൊരിക്കലും ആരും മാറ്റി വെച്ചതല്ല. പേപ്പറിൽ വരുന്നത് തന്നെ ജെനുവിൻ ടർബോ, ജെനുവിൻ മാനുവൽ, അങ്ങനെ അത് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത് ഫുള്ളി ക്ലിയർഡ്, ഫുൾ പേപ്പർ വർക്ക് ലീഗൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അങ്ങനെ പേപ്പർ വർക്ക് ക്ലിയർ അല്ലെങ്കിൽ കൊണ്ടുവരാനും പറ്റില്ലായിരിക്കും. കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല, കാരണം നമ്മൾ ചെന്നൈ പോർട്ടിൽ തന്നെ അവർ രണ്ട് ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മുടെ എഞ്ചിൻ നമ്പർ ചെക്ക് ചെയ്യും, ചാസി നമ്പർ ചെക്ക് ചെയ്യും, അതെല്ലാം വിൻ നമ്പർ ചെക്ക് ചെയ്യും, അങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് മാച്ചിങ് ആണ്, ആ പേപ്പറോട് മാച്ചിങ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടുന്ന് ക്ലിയറൻസ് വരത്തുള്ളൂ. ഇപ്പൊ അതൊരു ഫോൾട്ടി ഇതായിരുന്നെങ്കിൽ വണ്ടി അവിടെ പിടിച്ചിട്ടേനെ അവര്, കാരണം അതൊരു ഫോൾസ് ഇൻഫർമേഷൻ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്തതുകൊണ്ട് നമുക്ക് അതിനെതിരെ അവർക്ക് കേസ് എടുക്കാൻ നമുക്കും പ്രശ്നങ്ങൾ ഒത്തിരി വരാനും പറ്റും. അപ്പം ജെ ഡി എം, ഓൾഡ് ജെ ഡി എം എടുക്കുന്നവർ അത് ഉറപ്പായിട്ട് അത് ചെക്ക് ചെയ്യണം, കാരണം വണ്ടികളുടെ വാല്യൂ കൂടുവാണ്. അപ്പം ചെറിയ ആക്സിഡന്റ് ആയ വണ്ടികളുടെ ഡോണർ എഞ്ചിൻ ചുമ്മാ വെച്ച് അവരെ ഇറക്കാം. അപ്പം നമ്മുടെ എഞ്ചിൻ നമ്പറും എല്ലാം മാച്ചിങ് ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. ഒത്തിരി വരുന്നുണ്ട്, ഒത്തിരി നോളജ് ഉള്ള ആളുകൾ പോയി എടുക്കുന്നതാണ് എപ്പോഴും ഒരു സേഫ് ഓപ്ഷൻ ഇത്തരം വണ്ടികൾ. നമുക്കാണെങ്കിലും നോക്കുമ്പോ നമ്മള് മൾട്ടിപ്പിൾ ടൈംസ് ട്രിപ്പിൾ ചെക്ക്, ഡബിൾ ചെക്ക്, ട്രിപ്പിൾ ചെക്ക് ഒക്കെ ചെയ്തു ഒത്തിരി തവണ ചെക്ക് ചെയ്തിട്ടാണ്. ഇപ്പൊ S2000 ആണെങ്കിലും എടുക്കാൻ പോയപ്പോഴാണെങ്കിലും നമ്മൾ ഒത്തിരി മെക്കാനിക്കൽ ഹെൽപ്പ് ചോദിച്ചായിരുന്നു ഈ കാര്യങ്ങൾക്ക് വേണ്ടി. ഇൻസ്പെക്ഷൻ നമുക്ക് ആളെ കിട്ടും, നമുക്കിപ്പോ അതിന് പൈസ കൊടുത്തുന്ന ഒരു മെക്കാനിക്ക് നമ്മുടെ കൂടെ വന്ന് ഫുൾ ചെക്ക് ചെയ്ത് ഓക്കെ ഇത് നല്ല വണ്ടിയാണെന്ന് അവര് പറയും. അപ്പൊ നമ്മള് അങ്ങനെയും ചെക്ക് ചെയ്തു വണ്ടി. അങ്ങനെയാണ് S2000 ഇങ്ങനെ ഫ്ലൂയിഡ് ലീക്ക് ഒരു കോമൺ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അത് തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ എടുക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ നമുക്ക് ഇന്റീരിയർ ഒന്ന് കണ്ടാലോ. സോ നമ്മൾ നിസാൻ ജി ടി ആർ സ്കൈലൈൻ ഉള്ളിൽ കയറിയിരിക്കുന്നു. കയറാനൊക്കെ കുറച്ച് പാടായിരിക്കുമല്ലോ ഇത്തരം വണ്ടികളാകുമ്പോൾ. വണ്ടിയുടെ ഡോറിൻ്റെ ലെങ്ത് നോക്കി, ഒരു 2-door ആണ് വന്നിരിക്കുന്നത്. റിയർ സീറ്റിലോട്ട് പോകാനും ഉള്ള സ്പേസ് വേണ്ടിയത് കൊണ്ട് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഡോസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സൂപ്പർ കാർസ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. അതൊക്കെ കൊണ്ടാണ് ഇതൊക്കെ കൂടുതൽ ആരാധകർ വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. പോർഷെ 911 എന്ന് പറയുന്നതും ഒരു പ്രാക്ടിക്കൽ സൂപ്പർ കാർ ആയിട്ട് പറയാറില്ലേ. കുറേ ഇവിടെ ഡ്രൈവ് റൈഡ്സിൽ റിലേബിൾ ആയിട്ടുള്ള വണ്ടി, അല്ലെങ്കിൽ 4 ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി, ഡെയിലി യൂസിൽ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അത്തരം വണ്ടികൾക്ക്. അതിൽപ്പെടുന്ന ഒരു വണ്ടിയുമാണ് ഈ ഒരു സ്കൈലൈൻ എന്ന് പറയുന്നത്. 4 seats ഉണ്ട്, ബാക്കിലും നല്ല 2 സുഖമായിട്ടിരിക്കാൻ പറ്റിയ സീറ്റ്സ് ഉണ്ട്. ലെഗ് സ്പേസ് അത്ര കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാതെ പോകാനൊക്കെ പറ്റും. അത് ഇതുവഴി കയറണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊരു 2000 മോഡൽ സ്കൈലൈൻ ആയതുകൊണ്ട് തന്നെ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഇതിൻ്റെ ഒരു എഞ്ചിൻ, അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക്,
അതൊക്കെയാണ് ഈ വണ്ടിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്, അതെല്ലാം ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫീച്ചേഴ്സും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത്. പിന്നെ ചെറിയൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, ഇപ്പം നമ്മുടെ ആപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ നാവിഗേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡിസ്പ്ലേ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എങ്കിലും 2000 മോഡൽ ആണെങ്കിലും അത്യാവശ്യം വേണ്ടി കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പവേർഡ് വിൻഡോയും കാര്യങ്ങളൊക്കെ അന്നേ ഉണ്ടായിരുന്നു. ഓക്കെ, അതല്ല നമ്മുടെ പ്രസക്തി, വണ്ടിയുടെ ഡ്രൈവബിലിറ്റി എങ്ങനെയുണ്ട്, വണ്ടിയുടെ എൻജിൻ ഭാഗത്തെ കാര്യങ്ങൾ, മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കണ്ടേ? അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണ താല്പര്യമില്ലേ? നമുക്ക് അതുകൂടെ ഒന്ന് ചോദിച്ചേക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് റെനി ബ്രോയോട് നമുക്ക് ചോദിക്കാം ഓരോന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറിയപ്പം ഞാൻ പവിൻ്റെ ഒക്കെ നോക്കി, വർക്കാവുന്നില്ലായിരുന്നു, അതെങ്ങനെയാണ്? അത് നമ്മൾ കീട്ട് തിരിച്ചാലും സ്റ്റാർട്ടാവത്തില്ല. അത് വണ്ടിയുടെ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്, ഇമ്മൊബിലൈസർ നമ്മൾ അതിൻ്റെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അവിടെ ഇങ്ങനത്തെ വണ്ടികൾ പിള്ളേര് എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. റോബറി കൂടുതലാണ്, റോബറി കൂടുതലാണ്. അപ്പം നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്താലും നമുക്ക് വണ്ടി തിരിച്ചു കിട്ടില്ല, വണ്ടി റൈറ്റ് ഓഫ് ആയിപ്പോകും, നമുക്ക് പിന്നീട് ആ വണ്ടി കിട്ടത്തില്ല, അതിന്റെ പൈസ അവർ തരും. അതുകൊണ്ട് നമുക്ക് വണ്ടി കിട്ടണല്ലോ എന്ന് ഓർത്ത് നമ്മൾ ആ സേഫ്റ്റി ഫീച്ചർ ചെയ്തിരിക്കുന്നത്. അപ്പം വണ്ടി ഓൺ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ അതിന്റെ റിമോട്ടിൽ പ്രസ് ചെയ്ത് അത് സിങ്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തു. ഇഗ്നിഷൻ ഓൺ ആക്കുക. ഇപ്പൊ ഇഗ്നിഷൻ ഓൺ ആക്കിയാലും വണ്ടി ഓൺ ആവില്ല. ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് നമ്മൾ റിമോട്ടിൽ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിന്റെ പവർ ഡെലിവറി വരത്തുള്ളൂ. ഫുൾ കീ തിരിച്ചു. ഇനി ഇപ്പം ഞെക്കുമ്പം ആക്റ്റീവ് ആവും. ഇനി നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്ന ഇതാവും. അതുവരെ വണ്ടിക്ക് പവർ കിട്ടത്തില്ല, പവർ കിട്ടില്ല. അപ്പൊ അത് അറിയാൻ പാടില്ലാത്തവർക്ക് വണ്ടി എടുത്തോണ്ട് പോകാൻ പാടാണ്. ഓക്കെ, അപ്പം പിന്നെ നാട്ടിൽ വന്നിട്ട് മെയിൻ്റനൻസോ മീൻസ് ഓയിൽ ചേഞ്ചുകളോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരണോ, അതോ ആ ഗ്രേഡിലുള്ള ഓയിൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണോ? ഗ്രേഡിലുള്ള ഓയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു ഗരാജ്, എറണാകുളത്ത് ഉള്ള ഒരു ഗരാജിനെ കോൺടാക്ട് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം അദ്ദ ഗരാജ് എന്നാണ് പറയുന്നത്. അപ്പം അവർ സർവീസുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് അവർ സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വണ്ടി നമുക്ക് ഓടിക്കുന്ന ഇച്ചിരി ലോവേർഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ഹമ്പ് ചാടുന്ന പ്രശ്നങ്ങൾ വരും. ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾക്കൊരു സർവീസ് റോഡ് എടുക്കേണ്ടി വന്നു കോയമ്പത്തൂർ വെച്ച്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളുടെ വണ്ടിയുടെ ബമ്പർ ഒത്തിരി ഇടിച്ചു. അതുകൊണ്ടാണ് ആദ്യം സമയത്ത് ഇറങ്ങിയ വീഡിയോസിൽ ബമ്പർ ഒത്തിരി ഡാമേജ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെയിൻറ്റും അവിടെ ബ്രേക്ക് ആയതും എല്ലാം കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ വന്നു, ഇപ്പം അതെല്ലാം എല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് ഇപ്പോൾ വണ്ടി ഒന്ന് റെഡി ആയതേ ഉള്ളൂ. അറിയില്ല, ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. മാക്സിമം ആൾക്കാർക്ക് കാണണമെന്ന് പറയുന്നോണ്ട് നമ്മള് അത് ഓട്ടോഷോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ചോദിക്കരുതാത്ത ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇതിന് മൈലേജ് എത്ര ഉണ്ട്? ഇത് ഞാൻ ഫുൾ ടാങ്ക് ആണ് അടിക്കുന്നത്, 60 liters അടിച്ചെന്ന മാക്സിമം 300. ഇപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് 250 ആണ് കിട്ടുന്നത് ഫുൾ ടാങ്കിന്. അവിടെ വെച്ച് ഓൾമോസ്റ്റ് 350 കിട്ടും. ടാങ്ക് കപ്പാസിറ്റി 60 liters. ഓക്കെ, പിന്നെ നമ്മുടെ ഓഡോമീറ്റർ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ 180 വരെ സ്പീഡ് കാണുള്ളൂ വണ്ടിയിൽ. 180 എന്ന് കാണുമ്പോ ഇതെന്താ ഇങ്ങനെ പുറത്തുനിന്ന് കാണുന്നവര് ഡൗട്ട് അടിച്ചേക്കാം. അതെ, അപ്പൊ നമ്മൾ എപ്പോ ഓടിച്ചാലും 180 ഉള്ളു, അതിന് മേളിൽ നമ്മൾ പോകാറില്ല. അതെ, അത് നമ്മൾ ജസ്റ്റ് ബേസിക് എഞ്ചിന്റെ പാരാമീറ്റേഴ്സ് അറിയാൻ വേണ്ടിട്ടാണ്. കാരണം നമ്മൾ ഓയിൽ ഈ വേറൊരു രാജ്യത്തായതുകൊണ്ട് ഓയിലിന്റെ പ്രഷർ നമ്മൾ നോക്കണം. കാരണം വണ്ടി ഒത്തിരി ഓവർ ഹീറ്റ് ആവുന്നതുകൊണ്ട് എത്ര പുഷ് ചെയ്യുന്നുണ്ട്, എത്ര എഞ്ചിൻ ടെമ്പറേച്ചർ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ബേസിക് ഗേജസ് ആണ് അത്. പിന്നെ ഇവിടെ ഒരു HKS ടർബോ ടൈമർ വെച്ചിട്ടുണ്ട്. കാരണം വണ്ടി ടർബോ നമ്മൾ പെട്ടെന്ന് നമ്മൾ ടർബോ ചാർജ് വണ്ടി ആയതുകൊണ്ട് നമ്മൾ വണ്ടി പെട്ടെന്ന് നിർത്തുമ്പം ടർബോ ഒത്തിരി ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് ടർബോയുടെ ഡ്രിഫ്റ്റ് ചെയ്യണമെങ്കിലും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് TCS ഓഫ് ചെയ്താൽ നമുക്ക് ഡ്രിഫ്റ്റിംഗ്. കാരണം ഇത് റിയർ വീൽ ഡ്രൈവ് വണ്ടിയാ, GTR ഓൾ വീൽ ഡ്രൈവ് ആ. അപ്പം റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് നമുക്കിപ്പോ ഡ്രിഫ്റ്റിംഗ് ഇവന്റ്സിനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്ത്. പിന്നെ നമ്മുടെ ഡിസ്പ്ലേ ആഡ് ചെയ്തിട്ടുണ്ട്, അത് എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കിപ്പം ഒരു മ്യൂസിക്കും നമ്മൾ, ഞങ്ങൾക്ക് അവിടെ ഒത്തിരി ലോങ് ഡ്രൈവ്സ് ഞങ്ങൾ പോകാറുണ്ട് ഈ വണ്ടിയിൽ. അപ്പം അതിന് മാപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. ആപ്പിൾ കാർപ്ലേ എല്ലാം ഉള്ള ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഒറിജിനൽ നിസ്മോയുടെ ഇതാണ്, ഗിയർ നോബ്സ് ആണ്. ഇത് ഞാൻ ഹംഗറിയിൽ നിന്ന് വരുത്തിച്ചാണ്. അപ്പം അത് GTR ഒരു റിവേഴ്സിന്റെ ആർ ഒരു GTR സ്റ്റൈലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം അത് നോക്കി അത് മേടിച്ചതാണ്. പിന്നെ ബാക്കിയെല്ലാം നിസ്മോയുടെ കാർപ്പറ്റ്സ് ആണ്, ഒറിജിനൽ ജെനുവിൻ
നിസ്മോടെ കാർപ്പറ്റ്സ് ആണ്. പിന്നെ സീറ്റ് ജി ടി ആറിന്റെ റെപ്ലിക്ക സീറ്റ്സ് ആണ്, ജെനുവിൻ സീറ്റ് അല്ല. ജെനുവിൻ സീറ്റ്സ് അവൈലബിൾ കിട്ടാൻ പാടാണ്, കിട്ടിയാലും അതിന് ഡാമേജസ് കാണും, നമ്മൾ പിന്നെ അത് ഇത് ചെയ്യേണ്ട വരും. പക്ഷെ ജി ടി ആറിന് വരുന്ന സീറ്റ്സ് ഏകദേശം സിമിലർ ആ, ഓൾമോസ്റ്റ് സിമിലർ ആ, 99% സിമിലർ ആയത്. അപ്പൊ നമുക്ക് ജി ടി ആർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും നമുക്ക് മറ്റേ ഇതിന്റെ ടർബോ വിസിലിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇങ്ങനെ മാടി വിളിക്കുകയാണ് വണ്ടി, പക്ഷെ എനിക്ക് ഈ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ യൂസർ തന്നെ ഇത് ഓടിച്ച് കാണിക്കും. നമ്മൾ ഡ്രൈവ് എക്സ്പീരിയൻസ് ചെറുതായിട്ടൊന്ന് കാണിക്കാം, എങ്കിലും റിവ് കൊടുക്കാൻ പറ്റും, വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഒന്നുകൂടെ കേട്ടോ, ആ ഒരു വിസിൽ ചെറുതായിട്ട് കേൾക്കാം അല്ലേ. വിസിൽ നന്നായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിലായിരിക്കും കുറച്ചുകൂടെ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ അത് ഓരോ ഗിയർ ഷിഫ്റ്റ് നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതൊന്ന് ഫീൽ ചെയ്തിട്ട് വരാം നമുക്ക്. ഓക്കെ, അപ്പം ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറി, ബ്രോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സീറ്റ് ബെൽറ്റ്സ് ഇടാം. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് റെഡി. ആ ഗ്ലാസ് ഫുൾ അടയ്ക്കണം, അടയ്ക്കണോ, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു പ്യുവർ സൗണ്ട് കേൾക്കാൻ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നു. വീട്ടിൽ നടക്കുന്ന ഭാഗമൊക്കെ എങ്ങനെയുണ്ട്, സൂക്ഷിച്ചെടുക്കേണ്ടി വരുമോ? സൂക്ഷിച്ചെടുക്കണം, ഞങ്ങൾ ഇതത്ര ലോവേഡ് അല്ല, അതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലംസ് ഇവിടുത്തെ റോഡുകളിൽ വരുന്നില്ല. ഓക്കെ, എങ്കിലും വീട്ടിൽ കയറ്റാൻ വേണ്ടി കുറച്ച് വർക്കൊക്കെ ചെയ്യേണ്ട വന്നു. ആ മാനുവൽ ഷിഫ്റ്റിങ്ങിന് വേറൊരു നമ്മള് ഫീൽ ചെയ്ത് ഗിയർ മാറുന്ന പോലെ നമുക്ക് തോന്നത്തില്ല. ഇപ്പം ഇത് മാനുവൽ വണ്ടികള് നമ്മള് കാലു കൊടുക്കുന്നതും അത് നമ്മുടെ കയ്യിലാണ് വണ്ടി ഇരിക്കുന്നത് മൊത്തത്തിൽ. നമ്മളാണ് ഫ്ലെയിംസ് വരുന്നുണ്ടായിരിക്കുമല്ലോ. ഫ്ലെയിംസ് ഡിബി കില്ലർ ഇപ്പൊ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അത്ര ഫ്ലെയിംസ് വരില്ല. നമ്മളത് ഓപ്പൺ എക്സോസ്റ്റ് ആക്കുവായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഫ്ലെയിംസ് വരും. ഓക്കെ, പക്ഷെ വണ്ടി ഓവർ ഹീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ കാല് കൊടുക്കുമ്പോൾ എന്നാലും ഫ്ലെയിംസ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഈ നാട്ടില് ഈ വണ്ടി പരിചിതമായി കാണും അല്ലേ. നാട്ടിൽ ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായി തുടങ്ങിയത് എന്റെ ഞങ്ങളുടെ വണ്ടിയാണ്, അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാരും നല്ലൊരു പോസിറ്റീവ് രീതിയിലാണ് എടുക്കുന്നത്. ശരി, നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനും നമുക്കിപ്പം ആ ഒരു ഫീല്, നമുക്കിപ്പം ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഇപ്പം നമ്മൾ ഒരു തേർഡ് ഗിയറിൽ നമ്മൾ സെക്കൻഡിൽ കയറുമ്പോഴത്തേക്ക് ആ വണ്ടി നമ്മളെ ബാക്കിലോട്ട് വലിക്കുന്നതിന്റെ ആ ഒരു ഫീല്, ബാക്കിലോട്ട് പോയിട്ട് കുതിച്ചു വരുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് തോട്ടില് ആ ഒരു ഫീല് നമുക്ക് മാനുവൽ വണ്ടിയിൽ കിട്ടുന്ന പോലെ ഓട്ടോമാറ്റിക്കിൽ ഒരിക്കലും കിട്ടില്ല. മാനുവല് നമുക്ക് ഓടിക്കുമ്പോ മാനുവൽ ഓടിക്കുന്നതിനല്ല ഒരു കംഫർട്ട്. ഇപ്പം വൈഫിന്റെ ആണേലും അവർക്കും കംഫർട്ട് മാനുവൽ ഓടിക്കുന്നതാണ്. ഇവോയും സൂപ്ര നോക്കുന്നത് മാനുവൽ ആണ്. പിന്നെ ഞങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് നോർമൽ കാർ ഉണ്ട്, ഒരു സ്വിഫ്റ്റ് ഉണ്ട്, അപ്പം അവിടെ ഉണ്ട്. അപ്പം അത് ഞങ്ങൾക്ക് കാരണം ഇത് ഡെയിലി ഒത്തിരി യൂസ് ചെയ്യുന്നത് നമുക്ക് പെട്രോൾ വൈസ് ആണെങ്കിലും ഒത്തിരി എക്സ്പെൻസീവ് ആണ്, കാരണം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്യൂവൽ ആണ്. ഇപ്പം ഇവിടെ കിട്ടുന്നത് 95 ആണ്, നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി യൂസ് ചെയ്യുന്നത് 98 അല്ലെങ്കിൽ 100 അങ്ങനത്തെ ഫ്യൂവൽ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ വണ്ടിയുടെ ബൂസ്റ്റ് കുറച്ച് വെച്ചേക്കുവാ. ഇപ്പം യൂഷ്വലി ഞാൻ ഒരു 12 PSI റൺ ചെയ്തുകൊണ്ടിരുന്ന വണ്ടി ഇപ്പം ഞാൻ 6 ആക്കിയിട്ടാണ് കൊണ്ടുവന്നത്. 18 ആദ്യം ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് പവർ കൂട്ടണം,
കുറച്ചുകൂടെ പവർ ഡെലിവറി വേണം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഞങ്ങൾക്ക് ചെറിയൊരു ഒരു ആക്സിഡന്റ് പോലെ വന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ 18 PSI ആയിട്ട് വണ്ടി കൺട്രോളിൽ കിട്ടിയില്ല. കാരണം ബാക്ക് വീൽ ഒത്തിരി സ്പിൻ ചെയ്ത് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി. അപ്പം ഞങ്ങൾ അന്നേരം അതിന്റെ ബൂസ്റ്റ് ഗേജ് വെച്ചിട്ട് ഞങ്ങൾ അതിന്റെ ഇത് കുറച്ചായിരുന്നു. ബൂസ്റ്റ് കൺട്രോളർ വെച്ച് വണ്ടിയുടെ പവർ കുറച്ച് 6 PSI ആക്കി. പവർ കുറയ്ക്കേണ്ടി വന്നു. അത് റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് വണ്ടി ഒത്തിരി സ്പിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് അത് ഒത്തിരി ചെയ്യുന്നത് നമുക്ക് ട്രാഫിക് ഉള്ള റോഡിൽ കൂടെ ഓടിക്കുന്നു. നമുക്കപ്പം ആദ്യം ഇനിഷ്യൽ ട്രബിൾ വരും അത് ഓടിക്കാനും, പിന്നെ ബൂസ്റ്റ് നമ്മൾ പിന്നെ അതിന്റെ ഫ്യൂവലിൽ മാറ്റേണ്ട വരും, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് വരും. അപ്പൊ അതുകൊണ്ടാണ് ഒരു സേഫ് സൈഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി പവർ കുറച്ചുള്ള ഇത് ചെയ്തിരിക്കുന്നത്. കൺട്രോൾ ഔട്ട് ആയി പോകും. സുപ്രയുടെ വിസിൽ പോലെ അല്ല എങ്കിലും വേറൊരു, അതെ, അത് RB25 വിസിൽ ഒരു ടോട്ടലി ഡിഫറെന്റ് ആണ്. അത് ഓരോരോ വണ്ടികൾക്കും അതിൻ്റെതായ ഒരു ഡിഫറെൻ്റ് സൗണ്ട്സ് ഉണ്ട്. സുപ്രയ്ക്കാണേലും അതിൻ്റെ ടർബോയ്ക്കാണേലും നമ്മൾ സൗണ്ടിന് ഒരു ചെറിയ വ്യത്യാസം വരും. റോട്ടറിയുടെ എൻജിൻ RX7 വ്യത്യാസം, ഒരു റംബിള് വരും. ഓക്കെ. അങ്ങനെ ഓരോ വണ്ടിക്കും അതിൻ്റെതായ വിടെക്കിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സൗണ്ട് വിടെക്കിൻ്റെയാണ്, ഹോണ്ടയുടെയാണ്. പക്ഷെ അത് ടർബോ ചാർജ്ഡ് അല്ല. അപ്പം നമുക്ക് ആ ഒരു ബ്ലോ വാൽവിൻ്റെയോ അല്ലെ ടർബോ ഫ്ലട്ടറിൻ്റെ ഒച്ച കിട്ടില്ല. ഓക്കെ. പക്ഷേ ഒരു ഹൈ RPM വണ്ടി നല്ല ഇതിൽ കേൾക്കണമെങ്കിൽ ഹോണ്ട നല്ലൊരു വണ്ടിയാണ്. പക്ഷേ വൈഫിന്റെ ഇവോ ഓൾ വീൽ ഡ്രൈവ് ആണ്. ഓക്കെ. അതും അത്യാവശ്യം അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അത് ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പം ഒരുമിച്ചാണെങ്കിൽ സിഗ്നലിൽ പുള്ളിക്കാരിയായിട്ട് ചെറിയ നമ്മൾ ട്രൈ ചെയ്യും. അത് ഇവോ എന്താന്ന് പറഞ്ഞാലും അതും അതൊരു സെഡാൻ ആണെങ്കിലും അതിന്റെ പവർ ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിന്റെ ഡെലിവറി വരുന്നത്, പവർ ഡെലിവറി വരുന്നത്, അതിപ്പം ഞാനൊരു സിഗ്നലിൽ നിൽക്കുവാണെങ്കിൽ പുള്ളിക്കാരി എന്താന്ന് പറഞ്ഞാലും എന്റെ ഫ്രണ്ടിൽ പോകും. അത് ശരി. അത് ആദ്യത്തെ ഒരു 100 meters എന്തായാലും ഇവോ ആയിരിക്കും ഫ്രണ്ടിൽ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് ഇത് റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് കയറി വരും. ഇനിഷ്യൽ എന്തായാലും ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് അതിനാണ് എപ്പോഴും ടോർക്കും കൂടുതൽ അതിനാണ്. പവർ ഫിഗേഴ്സ് വെച്ച് നോക്കുമ്പോൾ അത് 270 ഉള്ളു, ഇത് 330 പുഷ് ചെയ്യുന്നത്. പക്ഷെ അത് ഓൾ വീൽ ഡ്രൈവിന്റെ ബെനിഫിറ്റ് ആ വണ്ടിക്ക് വരുന്നുണ്ട്. 4 wheels ഗ്രിപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റേതായ ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് 330 ആണെങ്കിലും ഇത് നമുക്ക് എത്ര വരെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള വണ്ടി കണ്ടിട്ടുണ്ട് ബ്രോ? ഞാൻ ഒരു 750 വരെ RB25 മോഡിഫൈ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പം അതില് പക്ഷെ അവര് ടർബോ, നമ്മൾ ഇതിന്റെ ടർബോ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഗ്യാരറ്റിന്റെ ടർബോ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ബോൾട്ടോൺ ടർബോ ആണ്, അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒത്തിരി പാർട്സ് മാറേണ്ട വന്നിട്ടില്ല. നമ്മൾ ബോൾട്ടോൺ അപ്ഗ്രേഡ് മാത്രം ട്രൈ, നമ്മൾ OEM ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ വലിയ ഹോഴ്സ് പവർ വേണ്ടവർ അതിന്റെ ഇൻടേക്കും കാര്യങ്ങളും എല്ലാം മാറിയെന്നാ അതനുസരിച്ച് പവർ ഫിഗേഴ്സ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഫോർജ്ഡ് എഞ്ചിൻസ് കിട്ടും. ഇപ്പം അതൊക്കെയാണ് സ്റ്റോക്ക് വരുന്നതിന് 750-2000 ഹോഴ്സ് പവർ ആ വരുന്നത്. അപ്പം നമുക്ക് അങ്ങനത്തെ എഞ്ചിൻ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. പക്ഷേ നമ്മള് ബാക്കി കാര്യങ്ങൾ അതനുസരിച്ച് അത് ചെയ്യേണ്ട വരും. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതനുസരിച്ച് ചെയ്യേണ്ട വരും. ഞാൻ മാക്സിമം, എനിക്ക് RB25 ഇഷ്ടമാണ്, കുറച്ചുകൂടെ റിലയബിൾ വണ്ടി ഡെയിലി യൂസിന് RB25 ആണ് നമുക്ക് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ RB25 എന്റെ ഫ്രണ്ട്സ് 2-3 പേരുടെ R34 GTR ഇരിപ്പുണ്ട്. അപ്പൊ അവരുമായിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അവർക്ക് അതിന്റേതായ ട്രബിൾസ് വരുന്നുണ്ടെന്ന് പറയാം. അതൊരു ട്രാക്ക് ഫോക്കസ്ഡ് വണ്ടിയാണ്. അപ്പം അത് ഒരു ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അവർക്ക് ഒത്തിരി ഇതുണ്ട്. പിന്നെ നാട്ടിൽ വന്നിട്ട് എവിടെയെങ്കിലും വണ്ടി കൊണ്ടുപോയോ? മീൻസ് കൊച്ചിയിലോ? ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് ഡ്രൈവ് ചെയ്താ വന്നേ. അപ്പം അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയി, എറണാകുളത്തെല്ലാം പോയി. പിന്നെ വേറെ അധികം സ്ഥലങ്ങൾ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ കോട്ടയത്ത് തന്നെയാണ് കൂടുതലും കറങ്ങുന്നത്. ഞങ്ങൾ മണിമലയിൽ ഒരു പ്രാവശ്യം ഒരു വീഡിയോ എടുക്കാൻ പോയി. നല്ല ഡ്രൈവായിരുന്നു. പുതിയ റോഡാണ്, പുതിയ റോഡാണ്. അപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ വേറെ അങ്ങനെ അധികം കറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇനിയും കറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഇപ്പം ഞങ്ങൾ ഒരു ജസ്റ്റ് ഒരു 2 weeks കൂടെ ഇവിടെ ഉള്ളൂ. കാരണം വണ്ടി ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പം തിരിച്ച് പോകേണ്ടതുകൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ April-May വരുന്നുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ കുറച്ചുകൂടെ ബാംഗ്ലൂർ അങ്ങനെ റോഡ് ട്രിപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. ഇന്ത്യയിൽ വേറെ നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ആയിട്ടുണ്ട് R34 GTR 2008. പിന്നീട് അത് ചെന്നൈയിലോട്ട് സോൾഡ് ആയി എന്നാണ് കേട്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു ദുബായ് രജിസ്റ്റേർഡ് വണ്ടി. അതെ, ഒമാൻ ഒരു വണ്ടി രജിസ്റ്റർ ആയിട്ടുണ്ട് കേരളത്തിൽ. അത് KL 11 ആണെന്ന് തോന്നുന്നു. അത് രജിസ്റ്റർ ആയിട്ട് പിന്നീട് അത് സോൾഡ് ആയി.
പക്ഷെ അന്ന് 2008 ഒന്നും ആൾക്കാർക്ക് ഈ വണ്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് അറിയില്ലായിരുന്നു. പക്ഷെ ഈ റീസെന്റ്ലി നമ്മളിപ്പോ ഒരു JDM കൾച്ചർ വന്നേ പിന്നെയാണ് വണ്ടികൾക്കെല്ലാം ഇത്രയും ഹൈപ്പും വിലയും കോസ്റ്റ് എല്ലാം ആയത്. കുറച്ച് ക്ലാസിക് വണ്ടികളൊക്കെ ആളുകൾ കയ്യിൽ ആക്കാൻ നോക്കുന്നു. അതെ, ഇപ്പൊ നമ്മളിപ്പം നോർമലി നോക്കുകയാണ്, ഇത് ഇതൊരു നോർമൽ കാർ പോലെയാണ് അന്ന് ഇറങ്ങിയത്. ഇപ്പൊ അറിയാത്ത ഒരാൾ ഇപ്പൊ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവില്ല. പ്രായമുള്ളവരെ അറിയാത്തവർക്ക് ചിലർക്ക് മനസ്സിലാവണമെന്നില്ല. ഇല്ല ഇല്ല. അപ്പം അന്ന് ഇറങ്ങി ജപ്പാൻ ഇറങ്ങിയത് വണ്ടികളാണ്. പിന്നീട് അത് പല രാജ്യങ്ങളോട്ടായി ഷിപ്പ് ചെയ്ത് പോയതാണ്. ഇപ്പം ഞങ്ങൾ ഈ വണ്ടി ആക്ച്വലി ജപ്പാൻ മെയ്ഡ് ആണ്. എന്നിട്ട് അത് ഓസ്ട്രേലിയയിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ മേടിച്ചതാണ്. ഈവോ ഞങ്ങളായിട്ട് തന്നെ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ട് നമുക്കിപ്പോൾ ജപ്പാനിൽ നിന്ന് വണ്ടികൾ പ്രൈവറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് അങ്ങനെ ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പം ന്യൂസിലൻഡിലുള്ള മിക്ക വണ്ടികളും ജപ്പാനിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. അവരുടെ റെഗുലർ വണ്ടികളുണ്ട്, പെർഫോമൻസ് വണ്ടികളുണ്ട്, അങ്ങനെ പല വേരിയൻസും അവിടെ തന്നെ വരുന്നുണ്ട്. അപ്പം ഷംനാദിക്ക ഉണ്ടായിരുന്ന കൂടെ ഞങ്ങള് നോർമൽ സ്പീഡിൽ തന്നെ ഓടിച്ചു വന്നത്. ഞങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുത്തു. അത്യാവശ്യം പിന്നെ ഞങ്ങൾ ഒരു ബൈക്കർ ഗ്രൂപ്പിനെ മീറ്റ് ചെയ്തു. ഒരു മീറ്റ് ആൻഡ് ഗ്രൂപ്പ് എല്ലാം ഞങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. ഇൻസ്റ്റാ റീൽസ് ഞാൻ കണ്ടായിരുന്നു. അതെവിടെ വെച്ചായിരുന്നു? പാലക്കാട് വെച്ചായിരുന്നു അല്ലേ? പാലക്കാടല്ല, അത് തിരൂർ വെച്ച്, തിരൂർ സൈഡില്. ഓക്കെ. അതുപോലെ ഫ്യൂൽ അടിക്കണമെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് ഇപ്പം XP95 അല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? XP95 അതിപ്പോ ഒരുമാതിരി എല്ലാ ഫ്യൂവൽ സ്റ്റേഷനിലും അവൈലബിൾ ആണ്. ആ ഒരു കാര്യത്തില് അത് ആ ഫ്യൂവൽ കോമ്പാക്ട് ചെയ്തത് നന്നായി. അല്ലെങ്കിൽ ഇപ്പം XP100 ഒക്കെയാണ് വേണ്ടതെങ്കിൽ എറണാകുളം പോകേണ്ട വന്നേ. ഇപ്പൊ എല്ലാ പ്രാവശ്യം നമുക്ക് പെട്രോൾ അടിക്കാൻ ജെറിക്കാനിലൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ ഷംനാദ് ചേട്ടൻ പറഞ്ഞത് ഷിബിച്ചേട്ടനൊക്കെ R35 കൊണ്ടുവന്നപ്പം XP100 തന്നെ അടിക്കണമായിരുന്നു. അത് കാരണം അത് ട്രാക്ക് സ്പെക്ട് വണ്ടിയായിരുന്നു. അപ്പൊ അതിന് XP100 തന്നെ അടിക്കാനായിട്ട് ചേട്ടൻ ഇങ്ങനെ ജെറിക്കാൻ്റെ അകത്ത് ഫുൾ ടൈം ഫ്യൂവൽ നിറച്ച് അങ്ങനെ കൊണ്ടുപോകണം. അങ്ങനെയുള്ള വണ്ടികൾ പെർഫോമൻസ് നല്ല ഇതായിരിക്കും, ടോപ്പ് ആയിരിക്കും. പക്ഷെ ആ ഫ്യൂവല് നമുക്ക് ഇവിടെ അടിക്കേണ്ട വരുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ട്. പ്രാക്ടിക്കൽ ആവില്ല. അതെ, നമ്മൾ കിലോമീറ്റർ ഇത് ഓഡോമീറ്റർ നോക്കി നമ്മൾ സെറ്റ് ചെയ്ത് ഓരോ സ്ഥലങ്ങളും പോകേണ്ട വരും. പ്ലാൻ ചെയ്ത് വരേണ്ട വരും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിറച്ചോണ്ട് പോകുന്ന വഴിക്ക് 30 ലിറ്റർ 40 ലിറ്റർ ടാങ്ക് ഇങ്ങനെ ഫിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട വരും. ഇപ്പൊ ഇതിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല, കാരണം ഇപ്പൊ എല്ലായിടത്തും 95 ഇപ്പൊ അവൈലബിൾ ആണ്. വണ്ടി കൂടുതൽ ഓടിക്കാൻ സൗകര്യം എപ്പോഴാണ്? നൈറ്റ് ടൈമാണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം ട്രാഫിക് എല്ലാം കുറച്ച് കുറവായിരിക്കും. പിന്നെ വണ്ടി ഹീറ്റ് ആകുന്ന ഇഷ്യൂവും കുറച്ച് കുറയും. ക്ലൈമറ്റ് ഒന്ന് കാമായി അന്നേരം എടുക്കാനാണ് ഞാനും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ വണ്ടി സൺ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതിനകത്തെ പെയിന്റ് ഒറിജിനൽ പെയിന്റ് ആണ്. അപ്പൊ 25 വർഷം പഴക്കമുള്ള പെയിന്റിന്റെ ഒരു ഡാമേജസ് ഇല്ല വണ്ടിയിൽ. അപ്പൊ അത് നമ്മൾ മാക്സിമം UV പ്രൊട്ടക്ഷൻ ആക്കാൻ നോക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. PPF കോട്ടിംഗ് എല്ലാം ചെയ്യാനോ? അത് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാനിപ്പോ ഒരു ഗ്രാഫൈൻ കോട്ടിംഗ് ചെയ്യാനിരിക്കുക വണ്ടി. ഓ ശരി. പിന്നെ അറ്റ് ദ മൊമെന്റ് വണ്ടി ലൈക്ക് നമ്മൾ എന്തായാലും ഇത് പിന്നീട് ഇതിന്റെ പാർട്സുകൾ എല്ലാം മാറാനിരിക്കും. ഫെൻഡേഴ്സും കാര്യങ്ങളെല്ലാം ഇവഞ്ച്വലി മാറും GTR-ലോട്ട്. ഓക്കെ. പക്ഷെ എഞ്ചിൻ അവൈലബിലിറ്റി ആണ് നമുക്കിപ്പോ ഒരു ടാസ്ക് ആയിരിക്കും. നല്ലൊരു എഞ്ചിൻ, അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്ത എഞ്ചിൻ ആണെന്ന് നമുക്ക് അറിയാൻ പാടാ, ഹിസ്റ്ററി എടുക്കാൻ പാടാ. ഓക്കെ. റഫ് യൂസ് ചെയ്തോ അല്ലെ ഡ്രിഫ്റ്റിംഗ് യൂസ് ചെയ്തോ എഞ്ചിൻ ഒക്കെ ആണെങ്കിൽ അതിന്റെ മാക്സിമം യൂസ് ചെയ്ത എഞ്ചിൻ. ഇത് അത്യാവശ്യം ഡ്യൂറബിൾ അല്ലേ? അപ്പോ ഡ്യൂറബിൾ ആണോ എന്ന് ചോദിച്ചാൽ എഞ്ചിൻ ഡ്യൂറബിൾ ആണ്, പക്ഷേ ഏത് എഞ്ചിൻ ആണെങ്കിലും ഒരു റീബിൽഡ് അറ്റ് സം സ്റ്റേജ് വേണം. ഓക്കെ. ഇപ്പോൾ ഈ വണ്ടിക്കാണേലും ഇനിയിപ്പോൾ ഒരു 50,000 കഴിയുമ്പോൾ പ്രോബബ്ലി ഈ RB25 എഞ്ചിൻ ഒരു റീബിൽഡ് വേണ്ടി വരും. അടയ്ക്കാമോ?
ഇതിന് ഒരു റീബിൽഡ് വേണ്ടി വരും ഉറപ്പായിട്ടും. അപ്പം നമ്മൾ അതെല്ലാം എക്സ്പെക്ട് ചെയ്ത് വേണം. നമ്മൾ ഇത്രയും പഴയ ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ റോട്ടറി എഞ്ചിൻ റീബിൽഡ് ചെയ്യുന്ന പോലെ ചെയ്യേണ്ട വരില്ല. റോട്ടറി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു 100,000 അവർ പറഞ്ഞ ഡെഫിനറ്റ് ഒരു റീബിൽഡ് വേണം എന്നാണ് പറയുന്നത്. 100,000. പക്ഷെ ഇപ്പൊ റിലയബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സൂപ്രയുടെയാണ് കുറച്ചുകൂടെ റിലയബിൾ എഞ്ചിൻ എന്ന് അവർ തന്നെ പറയുന്നത്. അതിനധികം റീബിൽഡ് അങ്ങനെ വന്നിട്ടില്ല. പോർഷെ ഓടിയൊക്കെ ഒരു 150 ഒക്കെ ആകുമ്പോൾ മിക്കവരും തന്നെ റീബിൽഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ അവിടെ റീബിൽഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സ്പെൻസീവ് ആണ്. അപ്പം മാക്സിമം ആൾക്കാർ അത് വണ്ടി ഈ കളയാനേ ഒന്ന് അല്ലെങ്കിൽ ഡോണറായിട്ട് കൊടുക്കും വണ്ടികളുടെ പാർട്സിന് വേണ്ടിയിട്ട്. R34 ഒന്നും അങ്ങനെ ആരും ഡോണർ ആയിട്ട് കൊടുക്കാൻ റെഡി ആവത്തില്ല. എസ്പെഷ്യലി ജി ടി ആറിന്റെ വണ്ടിയൊക്കെ മാക്സിമം ആൾക്കാർ ബിൽഡ് ചെയ്ത് കീപ്പ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഓക്കെ. പിന്നെ സ്വന്തം നാട്ടിൽ കൂടെ പണ്ട് നോർമൽ കാസ് ഒക്കെ ഓടിച്ചു നടന്ന സ്ഥലത്ത് കൂടെ ഒരു R34 ഓടിച്ചു നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും വിചാരിച്ചില്ല. അതൊരു സ്വപ്നം മാത്രമായിരുന്നു. നമുക്ക് കേരളത്തിൽ ഒരു R34 നമ്മൾ ഇപ്പം സൂപ്ര 2 എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം കോട്ടയത്ത് തന്നെ ഒരു സൂപ്രയുണ്ട്. പിന്നെ എറണാകുളത്തും മിഥുൻ വണ്ടിയുണ്ട്. പക്ഷെ R34 അങ്ങനെ കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം അതൊരു ഡ്രീം തന്നെയായിരുന്നു അത് കൊണ്ടുവരണം. അത് ഒരിക്കലും വിചാരിച്ചില്ല അത് നടക്കുമെന്ന്. പക്ഷേ ഗോഡ്രേജ് എല്ലാം നടന്നു. അത്ര നാൾ അവിടെ യൂസ് ചെയ്തെങ്കിലും ഇവിടെ യൂസ് ചെയ്യുമ്പോൾ വീണ്ടും പുതിയൊരു വണ്ടി നമുക്ക് അറ്റൻഷൻ ആണ്. ഒത്തിരി ആൾക്കാർ വന്ന് വണ്ടി കാണുന്നു. ഇപ്പൊ നമ്മൾ വണ്ടി വീട്ടിലിടുമ്പോഴും ഒത്തിരി ആൾക്കാർ വന്ന് ചേട്ടാ ഫോട്ടോ എടുത്തോട്ടെ, ഞാൻ പറയാ നിങ്ങൾ വന്നിരുന്നോ എടുത്തോ, ലൈക്ക് അതൊന്നും ഒരു പ്രോബ്ലം ഉള്ള ഒരു ഇതല്ല. നമ്മളും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെറുപ്പത്തിൽ ഈ നല്ല വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ അയ്യോ ആ വണ്ടിയുടെ അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ. തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാ. ഓക്കെ. അതുകൊണ്ട് നമ്മള് വീട്ടിലോട്ട് കേറുകയായിരുന്നു. അപ്പൊ വണ്ടികളൊക്കെ നിർത്തി നോക്കുന്നു, ഇത് ഏതാണ് ഈ പോകുന്നതല്ലേ. അതെ, ഇത്രയും ലോവർ ചെയ്ത വണ്ടികൾ ഇവിടെ കുറവാ. അപ്പം എന്നാലും ആൾക്കാർ ഇവിടെ ഇപ്പൊ ഒത്തിരി പിള്ളേര് അവരുടെ വണ്ടികള് സസ്പെൻഷനൊക്കെ മാറി അത്യാവശ്യം ലോവർ ചെയ്ത് നല്ല സ്റ്റാൻസിലാണ് കൊണ്ടു നടക്കുന്നത്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഞാനിപ്പോ ഒരു ഗരാജിൽ കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോയപ്പോ അവിടെ ഇഷ്ടം പോലെ ലാൻസർ കൺവേർഷൻ ചെയ്തിരിക്കുന്നതും ബോഡി കൺവേർഷൻ ചെയ്തിരിക്കുന്നതും ഒക്കെ കണ്ടു. അതൊക്കെ ഇവര് യുണീക്ക് ആണ് അങ്ങനെ ഒരു വണ്ടിയൊക്കെ കൊണ്ടു നടക്കുന്നത്. അതിന് ഒരു അതൊരു ഒരിക്കലും ഒരു റോഡിന് ഡേഞ്ചർ അല്ല വണ്ടികള്. ബോഡി കിറ്റ് അവർ പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്. ഫൈബർ ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്നതല്ല, അവർ മെറ്റലിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഫെൻഡേഴ്സ് ഒക്കെ ഈ ബോർഡ്. അതൊക്കെ അങ്ങനെ അത്രയും ടാലന്റ് ഉള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു പ്രൗഡാണ്. പ്രോത്സാഹിപ്പിക്കുകയാണ് അതിനെ, സപ്പോർട്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതൊരു സങ്കടമുള്ള ഒരു കേസാണ്. പക്ഷെ അവര് പറയുന്നത് അത് സ്റ്റോക്ക് ആയിട്ട് യൂസ് ചെയ്യണമെന്നാണ് ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു അവരൊരു ചെറിയ അളവ് വരുത്തി ഒരു എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത് ആ വണ്ടികള് അങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ അതൊരു നമ്മുടെ നാട് അറിയപ്പെടുന്ന ഇതിനാണ്, മോഡിഫൈഡ് ആണ്. ഇപ്പം പല സ്റ്റേറ്റിൽ നിന്നാണെങ്കിലും ആൾക്കാര് ഈ കേരളത്തിൽ കൊണ്ടുവന്നാണ് മോഡിഫൈ ചെയ്യുന്നത്. കാരണം അത്രയും നല്ല വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ സ്റ്റേറ്റിന് അതൊരു പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. അഭിമാനമായിട്ട് കാണേണ്ട കേസാണ്. കാരണം ഫൈനൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ വളരെ ഹാം ചെയ്യുന്നതിൽ. അതെ, അല്ലാതെ അവര് വേറെ ആൾക്കാർക്ക് ഉപദ്രവം ചെയ്യുന്നില്ല. അവര് വണ്ടി ഇച്ചിരി വൈഡർ ആക്കുന്നു. പക്ഷെ അതൊരു ലീഗൽ ലിമിറ്റ്, അതിനൊരു ലിമിറ്റ് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണ്. അതായത് അൺലിമിറ്റഡ് അല്ല ആൾക്കാർ ചെയ്യുന്നതല്ല പറയുന്നത്, ലൈക്ക് ഒരു ലിമിറ്റ് എല്ലാത്തിനും കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പം ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ വണ്ടി കൊണ്ടുവന്നാൽ അവിടെ ഒരു വലിയ പ്രോബ്ലം അവിടുത്തെ പോലീസ് ഒരിക്കലും പറയുന്നില്ല. അവര് പറഞ്ഞ നിങ്ങളൊരു സേഫ്റ്റി, ആൾക്കാരുടെ സേഫ്റ്റിക്ക് പ്രോബ്ലം ആകരുത്, റോഡ് ഡാമേജ് ചെയ്യരുത്, അങ്ങനെയൊക്കെ അവർ പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ വണ്ടി മോഡിഫൈ ചെയ്യരുത് എന്ന് അവർക്കും പറഞ്ഞു. നമ്മൾ വൈറ്റ് ടയേഴ്സ് ഇട്ടാലും അതൊരു ഫെൻഡേഴ്സിനകത്തായിരിക്കണം, ചെളി തെറിക്കരുത് വെളിയിൽ പുറകെ വരുന്ന ആളുടെ ദേഹത്തോട്ട്. അങ്ങനെ അവർ ചെറിയ ചെറിയ റെഗുലേഷൻസ് അവർ ഫോളോ ചെയ്യുന്നുള്ളൂ. പിന്നെ ലൗഡ് ആകരുത് രാത്രിയിൽ ആൾക്കാരൊക്കെ ഉള്ളൂ, അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. അല്ലാതെ ബമ്പർ മാറി ഓണറ്റ് മാറി അതൊന്നും അവർക്കൊരു ഇഷ്യൂ ഉള്ള കേസല്ല. അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തടത്തോളം കാലം അതൊരു നല്ല കാര്യം തന്നെയാണ്. ഓക്കെ. അപ്പം നമ്മൾ നല്ലൊരു ഡീറ്റെയിൽഡ് യൂസർ എക്സ്പീരിയൻസ്, നാട്ടിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും R34 സ്കൈലൈൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്തത്. നമ്മുടെ ചാനലിൽ ഇത്തരം വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് വളരെ കുറവായിരിക്കും. കുറച്ച് എക്സോട്ടിക് മീൻസ് സൂപ്പർ കാസ് പോലല്ല,
നോർമൽ സൂപ്പർ കാസ് പോലല്ല ഒരു ഇത്തരം വണ്ടികൾ, ഐക്കോണിക് ആയിട്ടുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത്. നോർമൽ സൂപ്പർ കാസ് സ്വന്തമാക്കുന്നത് പോലെ നമുക്കൊരിക്കലും ഇത്തരം വണ്ടികൾ സ്വന്തമാക്കാൻ പറ്റില്ല. കണ്ട് കിട്ടണം, നല്ലൊരു നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു വണ്ടി കിട്ടണം, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മനസ്സ് വേണം, അതിനുള്ള സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ എടുത്തിട്ട് ചെറിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓ ഇത് എടുത്തിട്ട് പണിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളവരെയും കൊണ്ടൊന്നും ഒരു ഇത്തരം വണ്ടികളൊന്നും കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. വണ്ടിയോട് അതുപോലുള്ള ആഗ്രഹം വേണം. ഏതായാലും അത്രയും ആഗ്രഹങ്ങളൊക്കെ, ആഗ്രഹവും അത്ര പാഷനേറ്റ് ആയിട്ടുള്ള ആളാണ് ബ്രോ എന്ന് നമുക്ക് നമ്മുടെ ടോക്കിൽ നിന്ന് മനസ്സിലായി. എനിവേ താങ്ക് യു സോ മച്ച് ബ്രോ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് വളരെ നന്ദി. നമുക്ക് നല്ലൊരു ഡ്രൈവും തന്നു, വളരെ നന്ദി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.